ദിവസത്തിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മെയ്യിൽ നമ്മളൊരു 40 days നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഒത്തിരി വ്യത്യാസങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാനിടയായി. നമ്മളെല്ലാ വർഷവും 40 day നമ്മൾ ഇരിക്കുന്നു, അനുഗ്രഹമാണ്. എന്നാൽ ഇപ്രാവശ്യം ചെറിയ ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട്, കുറച്ചും കൂടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടത്തക്ക രീതിയിൽ നിങ്ങളെ ആക്കിയെടുക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഓക്കെ, ഒന്ന്, നിങ്ങൾക്ക് പലപ്പോഴും ചിന്തയുണ്ടായിരിക്കാം, എനിക്ക് പ്രായമായെന്നൊരു ചിന്ത പലർക്കും ഉണ്ടാവാം. ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കട്ടെ, അല്ലെ പിള്ളേർ പഠിക്കട്ടെ. ഒരു ഒരു സത്യം തിരിച്ചറിയണം, ദൈവരാജ്യത്തിൽ പ്രായമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിപ്പിക്കുന്നു, അതാണ് നിങ്ങളുടെ ജയം. ഓക്കെ, ഡു നോട്ട് റൺ അവേ, ഓടിപ്പോകരുത്, നിൽക്കുക, ജയിക്കുക. ഓടിപ്പോകാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ, പക്ഷെ കർത്താവ് പറഞ്ഞതുകൊണ്ടും എന്നെ ദൈവം നിർത്തിയിരിക്കുന്ന വേലസ്ഥലമാണെന്ന് അറിഞ്ഞും നിരന്തരം വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് എന്നെ തന്നെ മാറ്റിയെടുത്ത് പിന്നെയും ജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുക ഞാൻ ചെയ്യുന്നു. അങ്ങനെ ജയിച്ച് കയറുമ്പോഴാണ് ചിലപ്പോൾ ദൈവദാസന്മാർ വന്ന് ശക്തമായ ദൂതുകൾ പറയും, ഇന്നലെ കർത്താവ് എന്നെ മാനിച്ചത് നിങ്ങൾ കണ്ടില്ലേ. ഈ സഭ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഹാളിൽ വന്ന് ഇരിക്കുന്നതൊക്കെ ഓർമ്മകളാകാൻ പോകുന്നുവെന്ന് ദൈവദാസം വിളിച്ചു. ഓ, ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഇരുന്നായിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ഇതിന്റെ അവസ്ഥ മാറ്റും. 2013 ബിനുച്ചെറിയാൻ എന്ന് പറയുന്ന നല്ലൊരു ദൈവദാസൻ ഇവിടെ വന്നേച്ചു. ആദ്യമായിട്ട് ആ ദൂത് ഇവിടെ വിളിച്ചു പറഞ്ഞത് ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റുകയും യാക്കോബിന്റെ സ്ഥിതി മാറ്റുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഏ ആ ദൂത അത് ആ ഇന്ന് ദൈവാത്മാ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ അവസ്ഥ മാറ്റാനിരിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവനാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. കർത്താവിന് കോപമില്ല നിങ്ങളോട്, കർത്താവ് നിങ്ങളെ വെറുക്കുന്നില്ല, യു ആർ ഓക്കെ. ഈ മനോഭാവത്തോടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്തോ കുറവുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിരുന്നാൽ ആ കുറവ് തീർക്കണം, അപ്പൊ അല്ലെങ്കിൽ ദൈവം അടിക്കും കോപിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മധ്യത്തിൽ നിങ്ങൾ മാറട്ടെ. കാരണം നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. പുതിയ നിയമ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നറിയോ, ഞാൻ രഹസ്യമായിട്ട് പറയാം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ധാർമ്മിക രോഷമൊക്കെ ഒന്ന് ഉയരാം, സാരമില്ല. ഇച്ചിരി തെറ്റൊക്കെ ചെയ്താലും കർത്താവ് സ്നേഹിക്കും. ഇത് നമ്മൾ പുറത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ പലതും ആൾക്കാർ പറയും, പക്ഷെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? യെശയ്യാവ് 54, നിങ്ങൾ ഇന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെയാണെന്നും ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അതോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും മനുഷ്യരോടുള്ള നിങ്ങളുടെ രീതികളൊക്കെ മാറും. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരംഭിക്കട്ടെ. ഒന്നാമത് നമ്മൾ തമ്മിൽ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, ഞാൻ ഈ പറയുന്നത് അതുപോലെ ഏറ്റെടുത്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ പിന്നെ ഒത്തിരി ഡിക്ഷണറി പോയി നോക്കുന്നു, ഉള്ള പാസ്റ്റർമാരോട് മുഴുവൻ അഭിപ്രായം ചോദിക്കുന്നു, എല്ലാം ചെയ്തേച്ച് ഞാനിവിടെ പറയുന്നത് അംഗീകരിക്കാനാണ് ചിലപ്പോൾ നടക്കുകയല്ല. ഞാനിവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നതല്ല, കർത്താവ് അയച്ചിട്ട് വന്നതാ. സമ്മതമാണല്ലോ, നിങ്ങൾ ആരും എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നതല്ല, കർത്താവ് പറഞ്ഞിട്ട് വന്നതാ. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ഉത്തരവാദിത്വം ഉള്ളവനാ. സമ്മതിച്ചേ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ പിടിച്ചു നിന്നത് എന്തുകൊണ്ട്, എന്നെ മിടുക്കൊണ്ടാണ്, നിങ്ങളെ മിടുക്കൊണ്ടാണ്. അല്ല, തമ്പരാൻ അയച്ചവനെ തമ്പരാൻ നിർത്തും. അപ്പൊ അപ്പോൾ തന്നെ ഞാൻ പറയുന്നതിനകത്ത് ചില സത്യങ്ങളുണ്ട്, നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് റിവൈവൽ സഭയോടുള്ളവർക്കോ ഉള്ള ദൂതാണ്, ഇവിടെ നിങ്ങളെ കേൾക്കുന്നവർക്കുള്ള ദൂതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും നിങ്ങളുടെ ഇരിപ്പും ദാവീദിനേക്കാൾ ശ്രേഷ്ഠമാണ്, ശൗലിനേക്കാൾ ശ്രേഷ്ഠമാണ്. യേശു പിതാവുമായി എങ്ങനെയായിരുന്നോ അതുപോലെ നിങ്ങളും ഞാനും. ഇത് ആത്യന്തികമായ സത്യമാണ്, ഇത് മാറ്റമൊന്നുമില്ല. ഇത് നിങ്ങൾ വിശ്വസിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും ഇനി മുമ്പോട്ടുള്ള യാത്ര. പിന്നെയും ഞാൻ പറയുന്നു, യേശുവുമായി ദൈവത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു, അതേ ബന്ധമാണ് ദൈവത്തിന് നിങ്ങളോട്, രക്ഷിക്കപ്പെട്ട നിങ്ങളോടുള്ളത്. വിശ്വസിക്കാമല്ലോ, അതിന് വചനമുണ്ട്. യോഹന്നാൻ 17 വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പിന്നെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു ഭാഗം, യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം
യെശയ്യാവ് 54 അവിടെ ദൈവത്തിന്റെ വചനമാണ്, അവിടെ ഒരു പ്രവചനമുണ്ട്. അത് പുതിയ നിയമത്തിൽ നമുക്ക് ഊവാണ്. ഇനി നിങ്ങൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണ്ട. പിന്നെയോ യെശയ്യാവ് 54 ഒരു വാക്യം വായിച്ച് എന്റെ നിങ്ങളുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കുകയാണ്. അവിടെ ഒരു വാക്യമുണ്ട്, നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. 8 നമുക്ക് ഒരുമിച്ചത് വായിക്കാം. 54:8 ക്രോധാധിക്യത്തിൽ ഞാൻ, ദൈവം പറയുകയാണ്, ആരോട് പറയുകയാണ്? ഇസ്രായേൽ ജനതയോട് പറയുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർ മോശയുടെ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരായിരുന്നു. ഓക്കെ, പറയുകയാണ്, ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ. ഓക്കെ, നമുക്കുള്ള വാഗ്ദത്തമാ. ഓക്കെ, ഇതെങ്ങനെ പുതിയ നിയമത്തിൽ കാണണം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ പ്രവചനം യെശയ്യാവ് വഴി കർത്താവ് തമ്പുരാൻ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിഷയത്തിനകത്ത് ദൈവം ഒരു പുതിയ കാര്യം ചെയ്തു. ഈ വചനം വെളിപ്പെട്ടതിന് ശേഷം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഇടപാടിൽ പുതിയൊരു കാര്യം നടന്നു. മനസ്സിലായല്ലോ, പിടികിട്ടിയല്ലോ. സംതിങ് ന്യൂ ഹാപ്പൻഡ് ആഫ്റ്റർ ദിസ് വാസ് റിട്ടൺ. ഇത് എഴുതിയതിന് ശേഷം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ കാര്യം ദൈവം ചെയ്തു. എന്താന്ന് നോക്കാം. ഇത് എഴുതുന്ന സമയത്ത് ദൈവത്തിന്റെ താല്പര്യങ്ങൾ മുഴുവൻ ആരോടായിരുന്നു? തന്റെ ജനമെന്ന് താൻ തന്നെ വിളിച്ച ഇസ്രായേൽ മക്കളോടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളല്ലാത്തവർ, അബ്രഹാമിന്റെ സന്തതികൾ അല്ലാത്തവർക്കൊന്നും ഇത് ബാധകമല്ല. ഓക്കെ, ശരിയാണല്ലോ, അത് സത്യമാണ്, നിങ്ങളത് മനസ്സിലാക്കുക. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? റോമർക്കെതിരെ ലേഖനം അല്ല, 1 കൊരിന്ത്യർ 5 നിങ്ങൾ ഓടിപ്പോണം. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. 1 കൊരിന്ത്യർ 5 അതിന്റെ സോറി, 2 കൊരിന്ത്യറാണെന്ന് തോന്നുന്നു, 2 കൊരിന്ത്യർ 5:19 നിങ്ങൾ വായിക്കണം. 2 കൊരിന്ത്യർ 5:19 അതൊക്കെ മതി, നോക്കാം. ഇന്ന് വായിച്ചേ, എല്ലാവരും ഇതൊന്ന് വായിച്ചേ. ആ, നിങ്ങളെല്ലാം ബുദ്ധി ഒരുപാടുള്ളവരാ. നിങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ, എല്ലാവരെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് മൊത്തത്തിൽ അതീവ ബുദ്ധിയുള്ളൊരു കൂട്ടമാണ്. തമാശയല്ല, പക്ഷേ അത് ചാനലൈസ് ചെയ്യണം. ഇവിടെ ബുദ്ധിയില്ലാത്ത ആരുമില്ല. ആരും അത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട, എനിക്ക് ബുദ്ധിയില്ല എന്നോട് പറഞ്ഞോ, കർത്താവിനോട് പറയണ്ട. നിങ്ങൾ അതീവ ബുദ്ധിയുള്ളൊരു കൂട്ടരും നിങ്ങളുടെ ബുദ്ധി നേരായ വഴിക്ക് പരിശുദ്ധാത്മാവ് തിരിച്ചു വിടുന്നവരുമാണ്. മനസ്സിലായല്ലോ. ഓക്കെ, കർത്താവിന്റെ സന്നിധി വരുമ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞാടുകളെ പോലെയൊക്കെ ഇരിക്കുന്നെങ്കിലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധി വെളിപ്പെടുന്നത് കാണാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഒരിക്കലും ചിന്തിക്കരുത് ദൈവമക്കൾ ആ കുഞ്ഞാടായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കണമെന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. മിടുക്കുള്ളവരും സാമർഥ്യമുള്ളവരും വേണം. ഇല്ലാൻ്റെ സ്തോത്രം, ഞാനത് വിശ്വസിക്കുന്നു. ആ, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നല്ല ചൊണക്കുട്ടികളാകാനാ, അല്ല കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ കുഞ്ഞാടേന്ന് പറഞ്ഞിരിക്കാനല്ല. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ അങ്ങനെ ഇരുന്നല്ല, സാമർഥ്യമുള്ളവരും കഴിവുള്ളവരും. കർത്താവ് തന്റെ മണവാട്ടിയെ കുറിച്ച് എന്താ പറയുന്നറിയോ? സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? കർത്താവ് തന്റെ മണവാട്ടിയെ കുറിച്ചാ പറയുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ വായിച്ചേ യെശയ്യാവ് ഈ 54 പ്രവചനമെന്ന് ഞാൻ അങ്ങ് പറയുക, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലോകത്തിൽ ദൈവം ചെയ്തൊരു സംഭവമാണ്. ഇത് വായിച്ചേ, ദൈവം ലോകത്തിന് അവരുടെ എന്നൊന്ന് ഞാൻ ഇടയ്ക്കൊന്ന് എഴുതുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദൈവം ലോകത്തിന് അവരുടെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. സാർ മാമിക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് വായിക്കട്ടെ? അറിയാം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
അപ്പൊ എന്നോടോ നിങ്ങളോടോ ചോദിക്കാതെ ദൈവം ഒരു പ്രവർത്തനം ചെയ്തു. ഇത് യെശയ്യാവിന്റെ കാലത്ത് നടന്നതല്ല. യെശയ്യാവ് ദൂത് വിളിച്ചു പറഞ്ഞപ്പോൾ ആരോടാ ദൂത് വിളിച്ചു പറഞ്ഞത്? തന്റെ ജനത്തോടാ, ദൈവത്തിന്റെ ജനത്തോടാ. ആരാ ദൈവത്തിന്റെ ജനം? ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ഉടമ്പടിയിൽ മോശയുടെ ഉടമ്പടിയുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവർക്കെല്ലാം ഉള്ളത് യെശയ്യാവ് 54. ശരി, എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം എന്തൊക്കെ ചെയ്തു? യഹൂദന്മാരെ മാത്രമല്ല സകല മനുഷ്യരെയും തന്നോട് നിരപ്പിച്ചു. ആ നിരപ്പിന്റെ വചനം പൗലോസിനും നമ്മളെ പോലുള്ളവർക്കും ദൈവം തന്നിട്ടുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. നിരപ്പിന്റെ വചനം ഉള്ളത് കിട്ടിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ നിരപ്പിന്റെ വചനം കിട്ടാത്തവരുണ്ട്, അവരെയും ദൈവം നിരപ്പിച്ചിരിക്കുക. ഹിന്ദുക്കളെ, ഇനി പറയാൻ പോകുന്ന നിങ്ങൾ ഇന്നിവിടെ വീട് നടക്കും, എന്നാലും കേട്ടോ, ഹിന്ദുക്കളെ ദൈവം നിരപ്പിച്ചേക്കുക, മുസ്ലിമുകളെ ദൈവം നിരപ്പിച്ചേക്കുക. ഇവിടെ അവന്റെ പേര് പറയാൻ സൂക്ഷിക്കാം, റെക്കോർഡാ. ഏത് പിശാചുള്ളവനെയും തത്വത്തിൽ ദൈവം നിരപ്പിച്ചിരിക്കുക. അതിലെ വചനം പറയുന്നു, ഇവിടെ നോക്കിക്കേ, ലോകത്തെ തന്നോട്. അപ്പൊ സൗകര്യം, എന്നാ പിന്നെ എല്ലാവർക്കും സ്വർഗത്തിൽ പോവല്ലേ എന്നല്ല പറഞ്ഞേ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ദൈവം വഴി തുറന്നു വെച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലോട്ട് ദൈവം എന്ത് തന്നു? താഴോട്ട് വായിച്ചോ, നിരപ്പിന്റെ വചനം. ആ നിരപ്പിന്റെ വചനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ സിമ്പിളാ, അത് നമുക്ക് ഇന്നത്തെ വിഷയം അതല്ല. അപ്പൊ ഈ നിരപ്പിന്റെ വചനം സ്വീകരിച്ചവർക്ക് ഈ വാഗ്ദത്തം പ്രാവർത്തികമായി വരും. ഓ കർത്താവായ യേശുക്രിസ്തുവിൽ, ദൈവമേ ഞാൻ അങ്ങയുടെ അടുത്ത് വരുന്നു എന്ന് നമ്മൾ ഒരു ലോകത്തിലുള്ള ഒരു മനുഷ്യൻ പറയുമ്പോഴേ ദൈവത്തിന്റെ നീതി അവന്റെ മേൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അവൻ മോശയെ അന്വേഷിക്കാനും, സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഈ ഉപവാസ പ്രാർത്ഥന ഒരു അവിശ്വാസ പ്രാർത്ഥനയായി പോകരുത്. നമ്മൾ ഉപവസിക്കുന്നത് നമ്മൾ പട്ടിണി കിടക്കുന്ന കർത്താവിനെ കാണിക്കാനോ അല്ല ഞങ്ങൾ ആഹാരം കഴിക്കാതിരിക്കാൻ കഴിവുണ്ടെന്ന് കാണിക്കാനൊന്നും അല്ല, നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാൻ വേണ്ടി ആ ഡൈജസ്റ്റീവ് പ്രോസസ്സൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ജഡപ്രകാരമുള്ള ചില സൗകര്യങ്ങളും ചില കംഫർട്ടൊക്കെ ഉണ്ട്, അതിനകത്തുനിന്നൊക്കെ ചെറിയൊരു മാറ്റം നമ്മുടെ അകത്തെ മനുഷ്യന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. അല്ലാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പേടിപ്പിച്ച് ഏതാണ്ടൊക്കെ എടുക്കാമെന്ന് ഉള്ള ചിന്ത ചിലയിടത്തുണ്ട്, നമുക്കത് വേണ്ട. മോർ കോൺസെൻട്രേഷൻ. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബബ്ലി എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഓൾ യു നീഡ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ആക്ടിവിറ്റി. അല്ലേ, നമ്മുടെ പ്രവൃത്തി, ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, യുവർ ഓക്കെ, ട്രൈ ദാറ്റ്, ഐ ഹാവ് ട്രൈഡ് ദാറ്റ്. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി, റെസ്റ്റ് ഓഫ് ദ ടൈം യോ ദിസ് തിങ് ഇസ് വെരി ഷാർപ്പാ. അല്ല, ഉറക്കം, നിങ്ങൾക്കറിയാമോ ഉറക്കം എന്ന് പറയുന്നതിനകത്ത് ജഡമോഹം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ജോലി ചെയ്തു, യു നീഡ് ടു റെസ്റ്റ്, ഉറങ്ങി, ഒന്ന് കണ്ണൊക്കെ തുറന്ന് ഉറക്കം, ശരീരത്തിന്റെ ഉറക്കത്തിന്റെ ആവശ്യം കഴിയുമ്പോൾ കണ്ണ് തുറക്കും. പക്ഷെ പിന്നെയും ആ പൊതപ്പിന്റെ സുഖവും, ഓ ഇപ്പൊ എഴുന്നേറ്റിട്ട് ഇപ്പൊ എന്തോ ആ ശരീരത്തിന് ആ സമയത്തുണ്ടാകുന്ന ആ നല്ലൊരു സുഖവും, അത് പിന്നീട് അതൊരു തളർച്ചയായിട്ടും അത് മടി, അതിന് മടി എന്ന് പറയും, ലേസിനെസ്. ഓക്കെ, ആ ലേസിനെസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും, പരിശുദ്ധാത്മാവിന് സാധിക്കും, മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, ഇനിയും നിങ്ങളുടെ അറിവിലേക്ക് പറയാം കേട്ടോ, ആഫ്റ്റർ യു ഗെറ്റ് മാരീഡ്, ഇതൊരു ഒരു റെവലേഷൻ ആണെന്ന് വേണം വിചാരിച്ച ഒരു ഉച്ച സത്യം. നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ സ്വഭാവങ്ങളും വേണമെങ്കിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണർ ഒരു കുഴിമടിയനോ കുഴിമടിച്ചോ ആണെങ്കിൽ യു ഹാവ് എ സ്ട്രഗിൾ, നിങ്ങൾക്കുണ്ടാവും. അത് വലിയൊരു തത്വ മർമ്മമാണ്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഫാമിലി ക്ലാസ്സസ് നമുക്ക് എടുക്കാം. ഓക്കെ, അത് വിട്ടേരും. എനിവേ, കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകമുള്ളത് കൊണ്ട് യു ആർ ചാമ്പ്യൻസ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്, തിരിച്ചു വരാം. എന്റെ കർത്താവ് ഇത് പറഞ്ഞേച്ച് ആരും പോയി ഇനിയും ഭാര്യയും ഭർത്താനൊന്നും മടുക്കുണ്ടാക്കില്ലേ, സ്തോത്രം. ഓക്കെ, കാരണം ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യം എന്നറിയോ, ഒരുപാട് ആത്മീകമുള്ള ഭർത്താവ്, ഒരുപാട് ആത്മീകമുള്ള ഭാര്യ എന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ അതല്ല ഞാനിവിടെ പറഞ്ഞത്, മനസ്സിലായല്ലോ, ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പൊ ഈ ദൂത് യെശയ്യാവ് 54 നമുക്ക് എങ്ങനെ പ്രാവർത്തികമാകും? ഉത്തരം പുതിയ നിയമത്തിലൂടെ നിങ്ങൾ അറിയണം. യേശു ക്രിസ്തുവിൽ എല്ലാ വാഗ്ദാനങ്ങളും ഉവ ആമേനാണ്, മനസ്സിലായോ? All promises are yes and amen in Christ Jesus. ഇത്
നിങ്ങൾ ഇത് ഇത് ശക്തമായിട്ട് വിശ്വസിക്കണം. ഇത് 10 പ്രാവശ്യം ഇന്ന് വീട്ടിൽ പോയി ഇത് പറയണം, തമാശയായിട്ടല്ല. അല്ലെങ്കിൽ രാവിലെ ഒരു നേരം, ഉച്ചയ്ക്ക് ഒരു നേരം, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ഉച്ചയ്ക്ക് ഒരു നേരം, വൈകിട്ട് ഒരു നേരം നിങ്ങൾ ഈ പറയുന്ന വാക്യം വിളിച്ചു പറയണം. എന്താ പറയുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. വാഗ്ദത്തങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ ഊവ് ആമേനാണ്. Let me show it to you quickly. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു പാട്ട് പാടാറില്ലേ, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. ആ 2 കൊരിന്ത്യർ 1:20 ഇത് കാണാതെ പഠിക്കണം, കാണാതെ പഠിക്കണം. ഇതെന്റെ നിക്ഷേപമാണ്. ദിസ് ഇസ് മൈ ട്രഷർ, ദിസ് ഇസ് മൈ ട്രഷർ. ഈ പകൽക്കാലം ഞാൻ സംസാരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു കുറവുമില്ല, നിങ്ങൾക്കൊരു കുറ്റവുമില്ല, നിങ്ങൾ ഓക്കെ ആണ്. യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ. കർത്താവ് നിങ്ങളെ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. കുറ്റബോധം മാറണമേ. നിങ്ങളിൽ ചിലർ കണ്ടംനേഷനോടുകൂടി ഇരിക്കുന്നു. കുറ്റബോധം നമുക്ക് വേണ്ട, കുറ്റബോധം ഇല്ല. നോക്കിക്കേ, വായിച്ചേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് യേശു ക്രിസ്തുവിൽ ഊവ് എന്നത്രേ. അതായത് ദൈവം യെശയ്യാവ് 54 യഹൂദന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം അവരെങ്ങനെ പ്രാപിക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കർത്താവ് മനസ്സിലാക്കി തരും, എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്കത് നടന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഡൺ. ഇതുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത്. കർത്താവേ, ആ വാഗ്ദത്തിന് വേണ്ടി ഞാൻ കിടന്ന് നിലവിളിക്കണ്ട, അത് വിശ്വസിക്കുന്നു. ഇന്നലെ എനിക്കറിയാം, ഇന്നലെ ആ നല്ല ദൈവദാസൻ ഇന്നലെ പറഞ്ഞു, ഒരു വില കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. ഇത് രണ്ടുകൂടെ എങ്ങനെ ചേരും? ഇത് വലിയ പ്രയാസമാണല്ലോ. ഒരാൾ ഒന്ന് പറയും, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മതി, വേറൊരാൾ വന്നിട്ട് വില കൊടുക്കണം. ഹാവോ കൺഫ്യൂഷനായി. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇത് തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെശയ്യാവ് 54 നിങ്ങൾക്കുള്ളതാന്ന് വിശ്വസിക്കുന്നുണ്ട്. യെശയ്യാവ് 54 നമുക്കൊന്ന് വായിച്ചേ. ദൈവാസനെ ഒന്ന് പുറകോട്ട് പോയിക്കേ. യെശയ്യാവ് 54, ആ ഓക്കെ, ഒന്നോട്ട് വായിച്ചു. നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തു, ഞാനും കർത്താവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുക. ഇന്ന് മാത്രമേ ഉള്ളൂ ഈ ഫ്രീ ഓഫർ. നാളെ വരുന്നവർ ഉപവാസം കൂട്ടേണ്ടതാകുന്നു എന്ന് ഞാനും കർത്താവും പറയത്തില്ല. ഇത് എന്നും 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 നിങ്ങൾക്ക് ഫ്രീയാ. വായിച്ചോ യെശയ്യാവ് 54:1. ഓ, പ്രസവിക്കാത്ത മച്ചിയെ, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ, ഏകാഗിനിയുടെ മക്കൾ, ഒറ്റ നോട്ടത്തിന് എനിക്ക് മനസ്സിൽ വരുന്ന പറയട്ടെ. ഇന്ന് രാവിലെ 2 പേര് പ്രാർത്ഥിച്ചു, ഫലമുള്ളവരാക്കണമേ. അതിനുള്ള ഉത്തരവ് ഇത്, മേക്ക് മീ ഫ്രൂട്ട്ഫുൾ. ഇതിനുത്തരം 3 തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കാണാം. 1, പ്രസവിക്കാത്ത മച്ചി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു പേരുണ്ട്. ഒരു കാലത്തും ഇതെവിടെ നന്നാകാൻ, ആ കാറ്റഗറി ഇത്. അതിനോട് കർത്താവ് പറയുന്ന വാഗ്ദത്തമാണ് റിജോയ്സ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട വില എന്തോ, അവിടെ നിങ്ങൾ കൊടുക്കേണ്ട വില എന്തുവാ? സന്തോഷിക്കുക, ബി ഹാപ്പി. കാരണം ക്രിസ്തു യേശുവിൽ ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ലോകത്തിൽ യേശുവിനെ അറിയാത്തവരുടെ അവസ്ഥയല്ല നിനക്ക്, അവരെക്കാൾ അധികമാണ് നിനക്ക്. നീ എന്താ ചെയ്യേണ്ടത്? പട്ടിണി കിടക്കണമെന്നാണോ പറഞ്ഞേ? ഉപവസിക്കണമെന്നാണോ പറഞ്ഞേ? നീ സന്തോഷിക്കുക, റിജോയ്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ സ്തോത്രം ചെയ്ത് തുടങ്ങാൻ. നടന്നു കഴിഞ്ഞതിനായി, കിട്ടിയതിനായി, തന്നതിനായി. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്തുവാ? ഏകാഗിനിയുടെ മക്കൾ. നമ്മുടെ അമേരിക്കയിലുള്ള സിംഗിൾ പേരന്റ്, സിംഗിൾ പേരന്റ് ആണോ അത്? നിങ്ങൾ പറ ഇത്, നിങ്ങളെ ഏകാഗിനി. ഓ, മിണ്ടത്തില്ല, സമ്മതിക്കത്തില്ല. അതാ ഇന്നലെ ദേവദാസനും പറഞ്ഞു, എന്നറിയോ, ഒരു റെസ്പോൺസും ഇല്ല എനിക്ക്. ആദ്യം തൊട്ടേ വേറെ എങ്ങും ഈ പ്രശ്നമില്ല. ന്യൂയോർക്ക് പോയി പ്രസംഗിച്ചാലില്ല, മക്കഞ്ചിക്കാരാണെങ്കിൽ നോക്കിയിരിക്കാം ഞാൻ ചെല്ലാൻ ആർത്തി. ഇവിടെ എന്തോ ഒരു പ്രോബ്ലമാണ്, അത് ബ്രേക്ക് ചെയ്യണം. ഒന്നും മിണ്ടത്തില്ല. എവിടേക്കോ എനിക്ക് വന്ന് ആഫ്രിക്കയിൽ എങ്ങോട്ടൊക്കെ പോയേക്കോന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും, എനിക്ക് മാത്രം അനേക ദേവദാസന്മാർ ഇവിടെ വരുമ്പോൾ പറയുന്ന ഒരു വിഷയം, ഒരു കാര്യം, ഒന്നും അനങ്ങുന്നില്ല മിണ്ടുന്ന. എന്തോ ഒരു വോളുണ്ട്, അത് ബ്രേക്ക് ചെയ്യും ഞാൻ. യേശുവിൻ നാമത്തിൽ ടു ബി ബ്രോക്കൺ. നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ മനസ്സും ഒക്കെ എവിടെയൊക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വരുന്ന ദേവദാസന്മാരെ നിങ്ങൾ വളരെ മാനിക്കുന്നവരാണ്, പക്ഷേ സംതിങ് ഇസ് ടേക്കിംഗ് യുവർ അറ്റൻഷൻ. നിങ്ങളുടെ ശ്രദ്ധയെ എന്തോ പിടിക്കുന്നു, അത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ,
ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ ഗ്രൂപ്പ് എന്തുവാ, നിങ്ങൾക്ക് തന്നെ പറയാം, ഞാൻ വലിയ പ്രസംഗമല്ല, നമ്മൾ പരസ്പരം, നമ്മൾ കുടുംബമല്ലേ, വി ആർ എ ഫാമിലി, നമ്മളൊരു ഒരപ്പന്റെ മക്കളാ, നമ്മളൊരു ഭവനത്തിൽ കൂടിയേക്കാം, നമ്മൾ വലിയ ഇവാഞ്ചലിസ്റ്റിക് മീറ്റിംഗ് ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാം. ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നത് എന്താ, ആ ഏകാഗ്രിയുടെ മക്കൾ. മേളിലോട്ടൊന്ന് നോക്കിക്കേ, സിംഗ് ഓ ബാരൻ, മച്ചി എന്ന് പറയുന്ന ഒരു കാലത്തും പ്രയോജനമില്ല എന്ന് പറയുന്നവർക്ക് സന്തോഷിക്കാം, കാരണം ക്രിസ്തുവിൽ അവൾ ഫലമുള്ളവളാണ്. രണ്ട്, ദാറ്റ് ഡിഡ് നോട്ട് ട്രവെയിൽ വിത്ത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം പേര് കേൾക്കാത്ത, ഓക്കെ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് വലിയ പ്രതീക്ഷയോടുകൂടെ നിന്നെങ്കിലും ഒന്നും നടന്നില്ല. ഫോർ എക്സാമ്പിൾ, ക്യാരിങ് ആയിരുന്നു, പക്ഷെ അലസി പോയി. അങ്ങനെ വേണം നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു നല്ല പ്രോജക്റ്റ് തുടങ്ങി, പക്ഷെ എന്ത് സംഭവിച്ചു, ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഓ വലിയൊരു ആഗ്രഹം, നാട്ടിലൊരു വീട്ട് വെക്കാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം തുടങ്ങി വെച്ചു, പക്ഷെ അത് നടന്നില്ല. ദേ ആ കാറ്റഗറി ഇതിനകത്ത് കൂട്ടാം. മൂന്നാമതൊരു കൂട്ടം എന്ത്, എന്താ പറയുന്നത്, പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ സന്തോഷം പൂർണ്ണമായിട്ട് അങ്ങോട്ടില്ല. എന്നുവെച്ചാ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടോ, ഉണ്ടെന്ന് ചോദിച്ചാൽ. ആ ഗ്രൂപ്പിനോട് ദൈവം എന്താ പറയുന്നത്, നീ പൊട്ടി സന്തോഷിച്ച് ഘോഷിക്കുക. കാരണം എന്താ, അടുത്ത വാക്യം നിങ്ങൾ എന്താ വായിക്കേണ്ടത്, എങ്ങനെയാ വായിക്കേണ്ടത്, ലോകത്തിൽ ആൾക്കാർക്കുള്ളതിനേക്കാൾ നിനക്ക് കർത്താവ് തരാൻ പോവാ. അവിടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് ഇങ്ങനെ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് വ്യാഖ്യാനിക്കുന്നു, ഫലം നിനക്കുള്ള ഫലം ലോകത്തിലുള്ളവരേക്കാൾ വലിയ ഫലമാണ്. ഞാൻ അമേരിക്ക വന്ന സമയത്ത് ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗക്കാര് വളരെയധികം ബിസിനസ് ചെയ്ത് വളരുന്നത് ഞാൻ കണ്ടു. ഇന്ത്യയിൽ നിന്ന് തന്നെ വന്നവരാ. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ സ്ഥാനം അതിന്റെ മുകളിലാണ്. ഞാനങ്ങ് വിശ്വസിച്ചു മണ്ടനെ പോലെ. പപ്പാടെ വീട്ടിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തെ സൗഖ്യപ്പെടട്ടെ. ഇത് മാറ്റി വെക്കട്ടെ മാമേ. മച്ചയ്ക്കാണോ വേണ്ട, ആർക്കാ വേണ്ടേ? അപ്പൊ ലീലാന്റെ ഒരു കാര്യം ചെയ്യ റീന, ആ ആ ഫാൻ എടുത്ത് ഇങ്ങോട്ട് നീട്ടി വെച്ച്. ഓ അല്ല, ഓഫ് ചെയ്യണം. ലീലാന്റെ പോണിച്ചിട്ട് അമ്മമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മമ്മ എന്നാ ഇങ്ങോട്ട് ഇരുന്നു. ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ ഓൾ ഓഫ് യു, താങ്ക്സ് ഫോർ യുവർ സാക്രിഫിഷ്യൽ ഹാർട്ട്. ഗുഡ്, ഓക്കെ, ക്യാൻ വി ഗോൺ? കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വയ്യാഞ്ഞിട്ട് നിങ്ങൾ ഓടി വരുന്നത് ഭയങ്കര അഭിനന്ദനീയമാണ്. നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ട് പോകണം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ കർത്താവിനോട് ആ സമയത്ത് പറഞ്ഞ എന്നറിയാമോ, യു നോ വാട്ട് ഐ ടോൾഡ് ദി ലോർഡ്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ വാട്ട് ഇസ് ദിസ്? ഞാൻ വന്നു ഞങ്ങളുടെ പപ്പയുടെ വീട്ടിൽ, ഞാനും നിൽക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാമല്ല, കണക്ഷൻസ് ഒന്നുമില്ല, ആരുമില്ല. നോക്കിയപ്പോഴത്തേക്കും കാരണം ആ പീപ്പിൾ മേക്കിംഗ് മണി, ഒരുപാട് പണം ഉണ്ടാക്കുന്ന നമ്മുടെ ആൾക്കാരും അല്ല, എനിക്ക് റേസിസം ഒന്നുമില്ല. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞത്, യുവർ പ്ലേസ്, യുവർ പൊസിഷൻ ഇസ് അബൌട്ട് ദിസ്. മനസ്സിലായോ? ക്രിസ്തുവിലായതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു. ഒരിക്കൽ നമ്മുടെ സഭയിലുള്ള ഒരാൾ എന്നോട് വന്ന് കുറച്ച് പൈസ കടം ചോദിച്ചു. ഇപ്പൊ അവരില്ല, ചർച്ചിലില്ല. ഞാൻ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഞാൻ ചോദിക്കാൻ പോയില്ല. കുറെ കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ, കുറച്ച് പൈസ. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഐ എം എ റിച്ച് പാസ്റ്റർ. എന്നാ കണ്ടോടാ പറഞ്ഞു, എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ഞാൻ പറഞ്ഞു, ധനാഠ്യനായ ഒരു പാസ്റ്ററാണ് നിങ്ങളുടെ പാസ്റ്റർ. അവരുടെ സമയം കുറച്ച് കഴിയുമ്പോൾ എന്റെ പണം കൊണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരല്ല, വേറൊരു കുടുംബമാണ്, സമയമായപ്പോൾ അവരെന്റെ പണം കൊണ്ട് എന്നെ തിരിച്ചു കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു, താങ്ക് യു, വേണ്ടായിരുന്നല്ലോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ബട്ട് ഓക്കെ എന്ന് പറഞ്ഞു. സി, ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതിന് തക്കവണ്ണം നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ പെരുമാറുകയും നിങ്ങളുടെ അകത്ത് ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇപ്പൊ ഇനി നിങ്ങൾ പറ, ദൈവം അനുഗ്രഹിക്കാഞ്ഞിട്ടതാണോ, നമ്മുടെ മനസ്സ് മാറാത്തതാണോ? ഈ മനസ്സ് മാറുന്നതിനെ കുറിച്ച് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. ഈ മനസ്സ് മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ, ആൾക്കാർ ചിന്തിക്കുന്നതെന്നറിയോ, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, അത് മാറാനാ പറഞ്ഞില്ല, എനിക്കൊരു രീതിയുണ്ട്, അത് മാറണം, അല്ലെ, മാനസാന്തരം. ഇതുവരെ ഞാൻ ചർച്ചയിൽ വന്നിട്ട് ഞാൻ എപ്പോഴും ഒരുപാട് ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ സിനിമ കാണുന്നൊരു വീക്ക്നെസ് ഒക്കെ എനിക്കുണ്ട്, അത് നിർത്തുന്നതിനെ കുറിച്ചായിരിക്കും ഈ മനസ്സ് മാറുക എന്ന് പറഞ്ഞത്. അതൊന്നും അല്ല ഈ പറയുന്നു. ദൈവത്തിന്റെ വചനത്തിന് തക്കവണ്ണം നമ്മുടെ മനസ്സും ചിന്തയെ മാറ്റിക്കൊണ്ടിരിക്കണം. നിങ്ങൾ സിനിമ കാണാതിരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല, സിനിമ കാണാതിരുന്നത് കൊണ്ട് മനസ്സ് മാറത്തൊന്നുമില്ല. മാറുവാമച്ചി, എവിടെ
ആര് പറഞ്ഞു? കാരണം സിനിമ കാണാൻ എടുക്കുന്ന സമയം, ഹലോ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലരും. അവിടെ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ സിനിമ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ കണ്ണിനും ചെവിക്ക് കിട്ടിയ ആനന്ദം ഇപ്പൊ ഭയം കൊണ്ട് സിനിമ കാണുന്നില്ല. ആരാണ്ട് പറഞ്ഞു സിനിമ കണ്ട പിശാച് പിടിക്കും, നരകത്തിൽ പോകും, പേടിച്ച ചിന്ത ചെയ്തു, ഇപ്പൊ സിനിമ കാണത്തില്ല. പക്ഷെ വേറെ പ്രശ്നങ്ങളുണ്ട്. അതേ ആഗ്രഹം മറ്റ് രീതികളിൽ സഫലീകരിക്കാൻ നോക്കുന്നതാ. സിനിമ കണ്ടത് കാണണ്ടെന്ന് പറഞ്ഞ എന്തിനാ? എടാ, നിന്റെ ആ സമയം കൂടെ ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് പ്രയോജനം കിട്ടും. ഞാൻ സിനിമ കാണത്തില്ല, അതിനെന്തോ വേണം? മനസ്സ് മാറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം എന്റെ മനസ്സിനെ എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ എന്റെ മനസ്സ് ചിന്തിക്ക, എന്റെ നാവിൽ നിന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്ന എന്താ? ദൈവവചനത്തിന്റെ ജീവൻ വെളിപ്പെട്ട് വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് നടക്കും. അതാ മനസ്സ് മാറ്റുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം സിനിമ കണ്ടു, ഇനിയും സിനിമ കാണുന്നില്ല, നല്ല കാര്യമാണ്. മദ്യപിച്ചു, മദ്യപിക്കുന്നില്ല, വളരെ നല്ല കാര്യമാണ്. കള്ളം പറഞ്ഞിരുന്നു, ഇനിയും തൊട്ട് കള്ളം പറയുന്നില്ല, എക്സെപ്ഷണലി നല്ല കാര്യമാണ്. ഇതുവരെ പൈസ കൊടുത്തില്ല, നാളെ തൊട്ട് ദശാംശം ഇടാൻ തീരുമാനിച്ചു, വണ്ടർഫുൾ. നിങ്ങളോട് പറയട്ടെ, ദൈവസന്നിധിയിൽ ഏത് കാര്യവും നിങ്ങളൊരു സ്റ്റെപ്പ് നല്ല കാര്യം എടുത്തോ, നിങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് നിങ്ങളെ എൻകറേജ് ചെയ്യുക, ഗുഡ് 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 ഗുഡ്, നല്ലത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇന്ന് കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുക, ഹീസ് എൻ എൻകറേജിങ് ഗോഡ്. നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്നാൽ മനസ്സ് മാറുക എന്ന് പറയുന്നത്, ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, മനസ്സ് മാറുന്നത് ആ ദൈവവചനത്തിന്റെ താല്പര്യം നമ്മിലാകാൻ വേണ്ടിയിട്ടാണ്. ഉപവാസ സമയത്ത് ദൈവം ശരിക്കും ആഗ്രഹിക്കുന്നത് അതാണ്. ഓക്കെ, കർത്താവ് ആഗ്രഹിക്കുന്ന വചനപ്രകാരം, വചനത്തിന്റെ സത്യപ്രകാരം എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടേ ഇരിക്കട്ടെ. കാരണം അതിനകത്താണ് നിങ്ങളുടെ അനുഗ്രഹം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹത്തെ കൺട്രോൾ ചെയ്യാം. ഇനി ഒരു കൊച്ചു രഹസ്യം പറയട്ടെ, നിങ്ങൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, പലരും, പക്ഷെ അതല്ല ഉദ്ദേശം. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ പണത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? നിങ്ങളുടെ കയ്യിൽ കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾക്കൊരു മാസം $3,000 കിട്ടുന്നതെന്ന് വിചാരിച്ചു, $2,000 നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു, ഒറ്റയടിക്ക് എത്ര പേർക്ക് തോന്നുന്നു ദാറ്റ് ഇസ് ഇനഫ് എന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? നമുക്ക് സത്യം സത്യമായിട്ട് സംസാരിക്കാം, അത് ധാരാളം മതിയല്ലോ എന്ന് എത്ര പേര് പറയും? കം ഓൺ, ഐ വോണ്ട് ടു നോ. സിസ്റ്റർ പറയുന്നത് എന്തുവാ? നമുക്ക് ഓരോരുത്തരെയും ഞാൻ നോക്കാം. മനസ്സ് മാറുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എനിക്ക് തരുന്ന അല്ല, ചർച്ചിന് കൊടുക്കുന്ന അല്ല ഈ പറയുന്നത്. നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഓക്കെ $2,000 പെർ മന്ത് ആണേ, പെർ ആനം അല്ല. ഓക്കെ, ജസ്റ്റിസ്റ്റർ പറഞ്ഞു അക്കോർഡിംഗ് ടു എക്സ്പെൻസസ്. വെരി ഗുഡ് പോയിന്റ്. എനിബഡി എൽസ്? അത് ജസ്റ്റിസ്റ്റർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, 2000 വെച്ചല്ല പറഞ്ഞത്. ഈസ് യുവർ ഇൻകം ഗുഡ് ഫോർ യു അക്കോർഡിംഗ് ടു എക്സ്പെൻസസ്? ഓക്കെ, ദാറ്റ് ഈസ് വൺ ഗുഡ് പോയിന്റ്. അടുത്തത്, എനിബഡി എൽസ്? പാസ്റ്റർമാർ രണ്ടുപേരും വെയിറ്റ്. $2,000 ഞാൻ പറഞ്ഞു, ഈസ് ദാറ്റ് ഗുഡ് ഓർ ബാഡ്? ഉത്തരം ഞാൻ പറയാം, നിങ്ങൾ ഉത്തരം പറയാത്തത് കൊണ്ട്. കർത്താവിന്റെ കൂടെ 2000 ഇസ് മോർ ദാൻ ഇനഫ്. വിത്ത് ക്രൈസ്റ്റ്, നിങ്ങൾ തിരിച്ചറിയണം, ക്രിസ്തുവിന്റെ കൂടെ ഇത് ധാരാളം മതി. നമ്മുടെ സൗകര്യമാണല്ലോ, എല്ലാ ദിവസവും വന്ന് പള്ളി വന്ന് കൈയടിച്ചാൽ മതിയല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, $2,000 എന്തുകൊണ്ട്, എങ്ങനെ? നമുക്കൊരു ഒരു മാസം $2,000 ആണ് വരുമാനമെങ്കിൽ നമ്മുടെ ചിന്ത, നമ്മുടെ പഴയ മനസ്സ് എന്താ ചിന്തിക്കുന്നത് അറിയോ? മോർഗേജ് വേറെ, ഇൻഷുറൻസ് വേറെ, എല്ലാം കഴിഞ്ഞ ചെലവ് കഴിഞ്ഞും $10 കാണും. ഞാനൊരു ഉദാഹരണം പറയാ, ഇതുകൊണ്ട് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പാസ്റ്റർ പറഞ്ഞു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരെങ്കിലും ഒന്ന് വീട്ടിൽ കയറി വന്ന് എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പോലും
തികയത്തില്ല. ഇതാണ് സാധാരണ മനുഷ്യരുടെ മനസ്സ്. നമ്മളെ കർത്താവ് പറയുന്നത് എന്താ, നമ്മളോട് കർത്താവ് പറയുന്നത് എന്താ, അല്പവും ക്രിസ്തുവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാണുന്നത് ഈ 2000 ഉള്ളൂ. ഈ 2000 കൂടെ ക്രിസ്തു ഉള്ളത് കൊണ്ട് ഈ 2000 കൊണ്ടുവരുവാൻ സാധിക്കാത്തത് കർത്താവ് നിങ്ങൾ കൊണ്ട് തരുമെന്ന് അറിഞ്ഞ അർത്ഥം. അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവമുണ്ട്. പ്രശ്നം എന്നാ ചോദിച്ചാൽ, നമ്മുടെ ഡിപ്പെൻഡൻസ് മുഴുവൻ ഈ 2000 കാര്യം. നമ്മൾ കർത്താവിന് ദശാംശം കൊടുക്കുന്നവരാണ്, ദൈവദാസന്മാരെ മാനിക്കുന്നവരാണ്, ഇതെല്ലാം ആണെങ്കിലും നമുക്ക് നാളെ ജോലി പോകുന്ന പോലെ കേട്ടാൽ നമ്മൾ കിടന്ന് വെപ്രാളം പിടിക്കാം. തെറ്റല്ല, കാരണം മനസ്സ് മുഴുവൻ എന്തിൽ ആശ്രയിച്ചിരിക്കുന്നത്? നമ്മൾ ദൈവദാസന്മാർക്ക് കൊടുക്കുമ്പോഴും ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു ഹോപ്പ് ഉണ്ട്. എന്താ? എനിക്കെന്റെ ജോലി ഉണ്ടല്ലോ, ഇച്ചിരി ഓവർ ടൈം ചെയ്തിട്ടാണെങ്കിലും ഇതങ്ങ് വീട്ടാമല്ലോ. അപ്പൊ നമ്മുടെ ആശ്രയം അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്പെൻഡൻസ് എവിടാ? അത് തെറ്റാണോ? അല്ല, അത് തെറ്റാന്ന് വിചാരിച്ചതാ ഏറ്റവും വലിയ തെറ്റ്. അത് തെറ്റാന്ന് കർത്താവ് പറഞ്ഞില്ല. ചേട്ടാ നടുക്കടലിലോട്ട് ഇറങ്ങി ഇച്ചും വിശ്വസിച്ചോ വിശ്വസിച്ചോ എന്ന് കർത്താവ് പറയോ? നോ, ജോലി ഉള്ളതിനായി സ്തോത്രം. ജോലി തന്നത് കർത്താവാ. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മളെ ഇതിന്റെ ഡിപ്പെൻഡൻസ് മാറ്റിയിട്ട് ഇത് നമുക്കൊരു യൂട്ടിലിറ്റി ആയിട്ട് കർത്താവ് മാറ്റും. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ ബിൽ, ഗ്യാസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് പ്രയോജനമുള്ള ഒന്നാക്കി കർത്താവ് മാറ്റും. ഇപ്പൊ പലർക്കും ജോലി പ്രയോജനമല്ല, ജോലി അവരുടെ ജോലി ഇല്ലാതെ ദേ ക്യാൻ സ്റ്റാൻഡ്. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുള്ള വിഷയമാണിത്. ഐ കാൻ സ്റ്റാൻഡ്. ജോലി പോയി എല്ലാം പോയി. എന്നെ പലരും വിളിക്കാറുണ്ട്, പാസ്റ്ററെ എനിക്ക് ഫോർക്ലോഷർ വരുന്നു. നമ്മുടെ ന്യൂജേർക്ക്, ന്യൂജേഴ്സി പലരും വിളിക്കും, പാസ്റ്ററെ എന്തേലും ചെയ്യണം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് എങ്ങനെയും നിർത്തിയേ പറ്റും. ഞാൻ വൈ എന്തിനെ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? എന്റെ പാസ്റ്ററെ, പാസ്റ്ററെ ഈ ലോകത്തിൽ നിന്നല്ലേ ജീവിക്കുന്നത്, എന്റെ ജോലി പോയാലും ഞങ്ങൾ ഇറക്കി വിടും പാസ്റ്ററെ. 3 കഴിഞ്ഞാൽ ഫോർക്ലോഷർ വരും, എല്ലാം തീർന്നു. അവർ നല്ല വിശ്വാസികളാ, രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ അവരുടെ മനസ്സ് എങ്ങനെയാ? ലോകത്തിന്റെ മനസ്സാ? ലോകത്തിന്റെ മനസ്സ് തെറ്റാണോ? ലോകത്തിന്റെ മനസ്സ് പ്രാക്ടിക്കലാ. എടാ, ജോലി ജോലി പോകരുത് എന്ന് പ്രാർത്ഥിക്കരുത്. നിനക്ക് ജോലി പോയാലും നീ റോട്ടിയിൽ ഇറങ്ങി വന്നാലും കുഴപ്പമില്ല, സ്വാത്രം ചെയ്താൽ മതി എന്നല്ല കർത്താവ് പറഞ്ഞത്. നമ്മളെ മറ്റൊരു നിലവാരത്തിലേക്ക് കർത്താവ് ഉയർത്തുകയാ. കർത്താവ് ജോലി തന്നതിനായി സ്തോത്രം. അത് എന്റെ ആശ്രയമല്ല, അത് എനിക്കൊരു അനുഗ്രഹമാണ്. മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സി, ഞാൻ നിങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മ എനിക്കൊരു ഭാരവും ഒരു ബന്ധനവും വേണേ ആകാം, ഇതെനിക്കൊരു അനുഗ്രഹമാകാം, എന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാകാം. നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ, എനിക്ക് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും എഴുതാനും ഇന്റലക്ച്വലായിട്ട് ഒരുപാട് ഇന്റലക്ച്വലായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമാനെന്നല്ല. ചിലർ മസിൽ ഉപയോഗിക്കുന്നു, ചിലർ ബുദ്ധി ഉപയോഗിക്കുന്നു. ഈ 10-40 ഞാൻ ഇവിടെ വന്നത് എത്ര പറഞ്ഞാലും കേൾക്കത്തുമില്ല, അനുസരിക്കത്തുമില്ല. എനിക്ക് എന്തിനാന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഈ സമയത്ത് എനിക്ക് വേറെ വല്ലതും പോയി. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാ, നല്ല കോച്ചസിന് ഇവിടെ ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, എനിക്കിത് വല്ല പണിയും ചെയ്താൽ മണിക്കൂറിന് വല്ലതും കിട്ടും, എന്റെ കാര്യം നടക്കത്തില്ലയോ? പക്ഷെ ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞെന്താ, ഐ ഹാവ് കോൾഡ് യു ടു ബി എ ബ്ലെസ്സിങ്. എന്റെ ജനത്തിനൊരു അനുഗ്രഹമാണ് നീ. അപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഐ ഓൾവേസ് ലുക്ക് അറ്റ് ദ ചർച്ച് ആൻഡ് സേ, ദീസ് ആർ എ ബ്ലെസ്സിങ്. ദൈവം തൊട്ട മക്കളാ, ദേ ആർ എ ബ്ലെസ്സിങ്. നിങ്ങളിൽ ഒരാൾ കർത്താവിന്റെ നിയോഗം പ്രാപിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേണ്ട, ഫിലഡൽഫിയയുടെ സെന്റർ സിറ്റി പോയി നിങ്ങളൊരു സഭ ആരംഭിച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ കിടന്ന വർഷങ്ങൾ കഷ്ടപ്പെട്ടതിന് ഏതാണ്ട് വിലയായി. കാരണം നിങ്ങൾ ഒരാൾ സെന്റർ സിറ്റി പോയി ഒരു സഭ തുടങ്ങിയാൽ, കർത്താവ് പറഞ്ഞിട്ട് സഭ തുടങ്ങി, അതിനകത്ത് 1000 പേര് രക്ഷിക്കപ്പെട്ടാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കൂടെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകുവാൻ നമ്മുടെ മനസ്സ് മാറ്റി രൂപാന്തരപ്പെടണം. അത് സാധിക്കുന്നത് എങ്ങനെ? ദൈവവചനം നമ്മുടെ മനസ്സിനെ ഏറ്റെടുക്കാൻ പഠിക്കണം.
ഇന്ന് രാവിലെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അടിമകളായി നിൽക്കുവാൻ, നിങ്ങളുടെ ജോലിക്ക് നിങ്ങളുടെ സാഹചര്യത്തിന് അടിമകളാകാനല്ല, നിങ്ങൾ അതിന്റെ കർത്തൃത്വം വഹിക്കാനെ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. ആരോ പ്രാർത്ഥിച്ചല്ലോ ഞങ്ങളുടെ ജോലിയിൽ, ആരോ പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ബിന സിസ്റ്റർ ആണ് പ്രാർത്ഥിച്ചത്, ആരോട് ഞങ്ങളുടെ ജസ് സിസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രൊഫറ്റിക് പ്രേയർ, ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾ എന്താ പ്രാർത്ഥിച്ചു, ബ്ലെസ്സിങ്സ് ആകട്ടെ. അങ്ങനെ ആ സഭയെ കുറിച്ച് ദൈവം കണ്ടു, നിങ്ങൾ ജോലിയുള്ളവര് നിങ്ങളുടെ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടാനാ ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനാ ഫ്ലോറിൽ ഒരു പ്രശ്നം വന്നാൽ ഉടനെ ലിസിമാമെ അവർ വിളിക്കണം. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കട്ടെ, ദാറ്റ് ഇസ് എ ഗുഡ് സൈൻ. നിങ്ങളുടെ ഫ്ലോറിൽ ഒരു പ്രശ്നം വന്നാൽ അവരാദ്യം വിളിക്കേണ്ട ആരെയെന്നറിയോ? നിങ്ങളെ വേണം വിളിക്കാൻ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് അങ്ങ് പറയുക, നിങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാർ, നിങ്ങൾ നഴ്സിംഗ് പ്രൊഫഷൻ അല്ലയോ, നിങ്ങളുടെ ഫ്ലോറിൽ ഒരു പ്രോബ്ലം വന്നാൽ അവർ പറയും, ഏയ് ലെറ്റ്സ് ടോക്ക് ടു സോ ആൻഡ് സോ, ഒന്ന് ഒന്ന് ചോദിക്കാം, ലെറ്റ് അസ് കൺസൾട്ട് ഹെർ ഓൾസോ. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം അതാ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ ഫ്ലോറിൽ നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കർത്താവിന് വിഷയമല്ല. ദൈവവചനം നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാവർത്തിക തലത്തിൽ നിങ്ങൾ ഇപ്പൊ എന്താകുന്നു? യു ആർ എൻ അസെറ്റ്. എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാമോ? ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നു? ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ പറയട്ടെ, ചുമ്മാ പറയാ, ജനറലി, ചുമ്മാ അതല്ല, ജനറലി പറയാ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു റെഫറൻസ് വന്നാൽ, യു നോ സംബഡി സേസ്, ഞാൻ പറയുന്നത്, യാ സോ ആൻഡ് സോ ഇസ് വർക്കിംഗ് ദർ, യു ക്യാൻ കൺസൾട്ട് ഹെർ, ഷീ നോസ് എവറിഥിങ്, ഷീ ഈസ് ഓൺ റൈറ്റ് ഓൺ ടോപ്പ്. ഇസ് ഇറ്റ് പോസിബിൾ? സാധിക്കുമോ? എങ്ങനെ സാധിക്കും? പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാ വാഗ്ദത്തങ്ങളും ഉവല്ലിയോ? ആമേനല്ലയോ? ശരി, ആവർത്തന പുസ്തകം 28 എന്താ നിങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്ന വായിച്ചേ. ആവർത്തന പുസ്തകം 28, അല്ല ഓക്കെ, ആവർത്തന 28-നകത്ത് ദിസ് എ ബ്ലെസ്സിംഗ്. ആ വായിച്ചോ വായിച്ചോ വായിച്ചോ, റീഡ് ദാറ്റ്. നിങ്ങൾ പറ ഇതിനകത്ത് ആ കേട്ടാൽ എന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം വചനപ്രകാരമാണോ? കർത്താവ്, ആ ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ നീ കണ്ടല്ലോ, നിന്റെ സ്ഥാനം അതിലും വലുതാടാ കൊച്ചനെ, ഇപ്പൊ മനസ്സിലായോ? അതുപോലെ നിങ്ങളൊക്കെ, നീ എന്താകുമെന്നാ പറഞ്ഞേ, യു ഷാൽ ബി ദ, നീ വാലല്ല നീ തലയാകും. സ്വർഗത്തിൽ ഒരു തലയുള്ളൂ കേട്ടോ, നമ്മുടെ കർത്താവ്. സഭയിൽ ഒരു തലയാ ഉള്ളത്, കർത്താവ്. ലോകത്തിൽ നിങ്ങളാ തല. ഇത് നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ അറിയാതെ പോകരുത്. ഇത് നിങ്ങൾക്കുള്ള പദവിയാണ് പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഇസ് എ പ്രിവിലേജ് ഫോർ യു. അത് അഹങ്കാരവും നെഗളവും ഒന്നും അല്ല. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, അയ്യോ ഞാൻ ഒതുങ്ങിയിരുന്നോളാം, ഞാൻ ഇങ്ങനെ. ഇതൊന്നും അല്ല താഴ്മ. ഈ പലരുടെ, നമ്മുടെ ഈ ആർഷ ഭാരത സംസ്കാരം പഠിപ്പിച്ച ചില തെറ്റായിട്ടുള്ള ചില താഴ്മകളുണ്ട്. എനിക്കൊന്നും വേണ്ടായേ, ഞാൻ ചാകാൻ പോവാണേ, ഇങ്ങനെയേലും ഒന്ന് സ്വർഗത്തിൽ ചെല്ലണേ, സ്വർഗത്തിൽ ചെന്നേച്ചു എന്നെ കണ്ണുനീര് തുടച്ചാ മതി. ഇതൊക്കെ ഭാരതത്തിൽ നിന്ന് തരുന്ന ഓരോ ഇന്ത്യൻ സ്പിരിറ്റ്, ഇറ്റ്സ് എ പേഗൻ സ്പിരിറ്റ്. താങ്ക് യു അച്ഛ. പേഗൻ സ്പിരിറ്റ് ആ, ദുരാത്മാവാ. കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്തുവാ, ഞാൻ നിന്നെ തലയാക്കും. കർത്താവ് അവരോട് ആക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിച്ച മുതൽ നിങ്ങളാണ്, കാരണം യേശു ക്രിസ്തുവിൽ സകലതും ഉവ ആമേനാണ്. അപ്പോഴാണ് അടുത്ത ചോദ്യം എന്നെ, പക്ഷെ ഒന്നും കണ്ടില്ലല്ലോ, വിശ്വാസത്തെ കാണുന്നു ഞാൻ. ഇറ്റ് വിൽ ഹാപ്പൻ. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ, ആ വാഗ്ദത്തമാണ്, അത് നടക്കും. ആകട്ടെ ആകട്ടെ എന്ന് നോക്കിയിരുന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, എപ്പോഴും അങ്ങനെ ആയിരിക്കും, ആകട്ടെ ആകട്ടെ എന്ന് പറഞ്ഞിരിക്കും. ആണെന്ന് പറഞ്ഞൊന്ന് വിശ്വസിച്ചേ, ആണ് ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചേ. ഞാനിവിടെ നടത്തുന്ന പല പ്രഖ്യാപനങ്ങളും ചിലപ്പോൾ പിശാചിനെ കളിയാക്കാറുണ്ട്. എടാ ആകപ്പാടെ എല്ലാം കൂടെ കാച്ചി കുറിക്കുക 50 ഉണ്ട്. ഇയാൾ ഇവിടെ നിന്ന് നടത്തുന്ന പ്രഖ്യാപനം കേട്ടാൽ ഇയാൾ അതുകൊണ്ട് വലിയ ആളാണെന്ന്. എടാ എന്നോട് ദൈവം പറഞ്ഞ്, ഞാൻ വിളിച്ചു പറയുക. നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ദൂതുകൾ വന്നത്? തന്നെ ദാസൻ പറഞ്ഞില്ലേ, വലിയ സമ്പന്നന്മാര്, വലിയ ഉദ്യോഗസ്ഥന്മാർ, എന്തിനാ? എനിക്ക് ദൈവരാജ്യത്തിന് ഇച്ചിരി പൈസ കിട്ടിയിട്ട് വേണം ഒത്തിരി പേരെ സഹായിക്കാൻ. കർത്താ കൂട്ടത്തിൽ അവർ രക്ഷിക്കപ്പെട്ട് വരട്ടെ. ഒത്തിരി പേരെ കൊണ്ടുവരും, ഒരുപാട് പേരെ കൊണ്ടുവരും. കർത്താവിന്റെ നാമം മഹത്വപ്പെടും. അമേരിക്കയിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറും.
അത്രയൊക്കെ അങ്ങ് അഹങ്കരിക്കാതെ. ദൈവം പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്റെ കർത്താവ് പറഞ്ഞ. അപ്പൊ ഈ പരിമിതിപ്പെടുത്തുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ലിമിറ്റേഷൻ. അവൻ എങ്ങനെ വരുന്നെന്നറിയോ? താഴ്മ, എളിമ. താഴ്മ എളിമ അതൊന്നുമല്ല. താഴ്മ എന്ന് പറഞ്ഞാൽ യേശുവിലാണ് നിന്റെ ആശ്രയം എല്ലാത്തിലും, അതാണ് താഴ്മ. പണത്തിലല്ല എന്റെ ആശ്രയം, മനുഷ്യരിലല്ല ആശ്രയം, എന്റെ ആശ്രയം പൂർണ്ണമായിട്ടും യേശുവിലാണ്. അവൻ നിങ്ങളെ ഉയർത്താൻ പോവാ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, ഹി ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് യു അപ്പ്. ബട്ട് ആർ യു റെഡി ടു റിസീവ് ദാറ്റ് ലിഫ്റ്റിംഗ്? അങ്ങനെ ഉയർത്തപ്പെടാൻ നിങ്ങൾ റെഡിയാണോ? കത്താന്റെ ദാസം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ല, നിങ്ങളെ ഒരു വലിയ പ്രസ്ഥാനം പോലെ ആക്കുമെന്ന്. കേട്ടെന്നാൽ നിങ്ങൾക്കറിയാമോ, ഞാൻ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഐ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് പ്രൊഫറ്റിക്കലി. കർത്താവിനോട് ഇടപെടുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടപ്പ് ചെയ്തു എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഫോർ ദ ചർച്ച്. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ കണ്ടാൽ ചിലർ ചിരിക്കും, എന്റെ കർത്താവ് ഇത് വലിയ ഗവൺമെന്റ് ഓഫീസിനോടൊക്കെ. അതിന്റെ ആരംഭം ഞാൻ ഇട്ട് കഴിഞ്ഞു, വിത്തിട്ട് കഴിഞ്ഞു. മെമ്പേഴ്സിന് ആവശ്യമുള്ളതെല്ലാം, ബഹുമാനപ്പെട്ട കരിമ്പിൽ മെത്രാച്ചൻ ഇല്ലെങ്കിലും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സഭയെ സംബന്ധിച്ച് നടക്കുമെന്നുള്ളൊരു സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ, മൂന്ന് നാല് ദേവദാസന്മാര് ഒരു പത്തൂടെ ആയിക്കോട്ടെ, പക്ഷെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവരെല്ലാവരും എല്ലാവരുടെ ഓടി നടക്കുവോ? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അത് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ വീട്ടിലും കയറി ഇറങ്ങി എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് എല്ലാവരും, അതൊന്നും അല്ല പാസ്റ്ററിങ്, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതിനുള്ളൊരു സിസ്റ്റം, അതിനുള്ള കൺഫർമേഷൻ എന്താ വന്നത്? ഇന്നലെ കർത്താവ് ദാസിനെ കൂടെ കൺഫർമേഷൻ, ഐ വിൽ മേക്ക് എൻ ഓർഗനൈസേഷൻ ഔട്ട് ഓഫ് ദിസ്. മനസ്സിലാകുന്നുണ്ടോ? സോ ഞാൻ പറയുന്നതിന്റെ ആകത്തുക ഇതാണ്, നിങ്ങൾ എന്താണോ അത് വിളിച്ചു പറയണം. ഇനി ആകാൻ വേണ്ടി കാത്തിരിക്കണ്ട, ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യു ആർ എ ബ്ലെസ്ഡ് പീപ്പിൾ ഇൻ ദ ലോർഡ്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്തു പറയുന്നോ അതാണ് നിങ്ങൾ. അടുത്ത ഭാഗത്തെ കിടക്കട്ടെ, എന്റെ കൂടെ ഉണ്ടല്ലോ. ഓക്കെ, സദൃശവാക്യങ്ങൾ നോക്കിക്കേ. നിങ്ങള് ചിലര് പ്രതീക്ഷിക്കുന്നു വചനം എടുത്ത് അഞ്ചായിട്ട് മുറിച്ച് ഏഴായിട്ട് ഏഴ് പോയിന്റ് ഒക്കെ പറയാം. ഇന്നിങ്ങനെ ആ വചനം വരുന്നത്, ദൈവത്തിന് സ്തോത്രം. ഓക്കെ, യു ഷാൽ ബി ദ ഹെഡ്. എന്താ വെച്ചാൽ ഞാനിപ്പോ പറഞ്ഞേ, അല്ലല്ല ഇപ്പം പ്രോവേബ്സ്, പ്രോവേബ്സിനകത്ത് ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട്, ഒരു മനുഷ്യൻ അവനെ കുറിച്ച് നിരൂപിക്കുന്നതാണ് അവൻ എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗമുണ്ട് ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിച്ച് പ്രൊവേബ്സ് 3:7 ആണോ? പോയിക്കെ, ലെറ്റ്സ് ഗോ ദേർ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ലെറ്റ്സ് ഗോ ദേർ ക്വിക്ലി, പെട്ടെന്ന് അവിടെ പോവാം. അല്ലല്ല, അതല്ല, അതുകൊണ്ട് ഒരു മനുഷ്യൻ അവനെ കുറിച്ച് എന്ത് നിരൂപിക്കുന്നു അതാണ് അവൻ. നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ്? അത് വചനം ഞാൻ എടുത്തു തരാം. 16:1 പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാം. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്നതാകുന്നു അവൻ, അല്ലെങ്കിൽ എന്താ 16:9 അല്ലല്ലോ. നിങ്ങൾക്ക് സദൃശവാക്യം അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അത് എടുത്തു തരാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് 23:7 നോക്കട്ടെ. ലീലാൻഡി പറഞ്ഞ ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, ദർ ഇസ് അനദർ വേർഡ് ഓൾസോ ലൈക്ക് ദാറ്റ്.
As a man thinketh in his heart, so is he in the Lord. ഞാൻ കണ്ടുപിടിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആ വാക്യം നിങ്ങൾ എടുത്തു, 23:7 നിങ്ങൾ എടുത്തു, 23:7 എടുത്താട്ട്, 23:7 ഓക്കെ, അതിന്റെ 6 എടുത്തേ. ഓക്കെ, ഇത് നമുക്ക് കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദ് ഭോജ്യങ്ങളെ ആഗ്രഹിക്കരുത്. 7 ഓക്കെ, അവൻ ആരാ? കണ്ണുകടിയുള്ളവൻ, അവനെ കുറിച്ചാ പറയുന്നത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു എന്ന് പറഞ്ഞാൽ, അവൻ നിന്റെ മുമ്പാകെ വലിയ മൃഷ്ടാന ഭോജനം എടുത്തു വെച്ചാൽ അവന്റെ മനസ്സുകൊണ്ട് നീ അതിൽ നിന്നും ആനന്ദിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അതാ ഇവിടെ അർത്ഥം പറയുന്നത്. ഓക്കെ, അത് അവനെ കുറിച്ച് പറയുന്നു. വേറൊരു വാക്യം കൂടെ ഉണ്ട്, ഞാൻ ഈ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ മതിപ്പുണ്ടോ? എത്ര പേർക്ക് നിങ്ങളെ കുറിച്ച് തന്നെ മതിപ്പുണ്ട്? ആത്മാർത്ഥമായി പറ. ആരും ആരും കേട്ടില്ല. ഹം ഹിന്ദി ഹിന്ദി മേ ബോൽത്ത ഹും ആപ് ലോഗ് ആപ്കേ ലിയേ എങ്ങനെ ചിന്തിക്കുന്നു? കൈസാ സോച്ചതാ ഹേ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? കമോൺ, ആരെങ്കിലും ഉത്തരം പറ. കൊള്ളരുതാത്താണെങ്കിൽ അങ്ങനെ പറ. അതാ അല്ല, ചിലർ ചിന്തിക്കുന്നില്ല. നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങളെ കുറിച്ച് ദൈവം എന്താ ചിന്തിക്കുന്നു എന്നറിയോ? യെശയ്യാവ് 43 വേദപുസ്തകം അല്ലേ പ്രിയരെ? യെശയ്യാവ് 43 നമ്മുടെ കർത്താവ് നമുക്ക് തന്നതാണോ? എന്നാ വായിച്ചേ എന്താന്നുള്ളത്. നിങ്ങൾ ആരാ നിങ്ങൾ അറിയട്ടെ. യെശയ്യാവ് 43, കർത്താവ് നിങ്ങളെ വിളിക്കുന്ന പേരിതാ. ബാബുക്കുട്ടി സഹോദര, എളുപ്പത്തിൽ എടുക്കൂ. യെശയ്യാവ് 43 വായിച്ചേ. ആ ആ ആ ആ നീ എനിക്ക്, നിങ്ങൾ നിങ്ങളെ കുറിച്ചും ഞാൻ എന്നെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിനുള്ളവനാ. ഈ അമേരിക്കയിൽ ക്രിസ്ത്യൻ രാജ്യത്ത് ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഒരു തിങ്കളാഴ്ച രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ തക്കവണ്ണം ദൈവസ്നേഹത്തെ അറിഞ്ഞവനാണ് ഞാനും നിങ്ങളും. നീ എനിക്കുള്ളവൻ തന്നെ എന്ന് കർത്താവ് പറയുന്ന കാര്യം അതാ. ഒന്ന്, അടുത്തത്, അയ്യോ ഞാനിതങ്ങ് അവോയ്ഡ് ചെയ്യാൻ നോക്കിയ വചനമാണ് കയറി വരുന്നത് കണ്ടോ. കഴിഞ്ഞ ദിവസം രണ്ടുപേരെ എന്നോട് പറഞ്ഞു, തീക്കൂടി ഇടും ശുദ്ധീകരിക്കും. ഞാൻ ഉടനെ ഫോൺ വെച്ചു, ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കാൻ എനിക്ക് കേൾക്കണ്ട, കയറി വരുന്നുണ്ട്. എനിക്ക് മതിയായ ശുദ്ധീകരണം കർത്താവ് ചെയ്തിട്ട്. സ്തോത്രം. ഓക്കെ, ഇതൊക്കെ താഴോട്ട് പോട്ടെ, നിങ്ങൾ ആരും തീ കൂടൊന്നും പോകണ്ട. സ്തോത്രം. താഴോട്ട് വായിച്ചു, ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, നീ എനിക്ക് വിലയേറിയ മാനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദാണ്ട, ഇതാ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവേ സ്തോത്രം, നിന്റെ ഹിതം നടക്കട്ടെ എന്താണേലും. ഓക്കെ, നീ എനിക്ക് വിലയേറിയവനും മാന്യനും. Have a healthy respect about yourself. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. മനുഷ്യർ നിങ്ങളോട് പല രീതിയിൽ ഇടപെട്ടേക്കാം, അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ അളക്കരുത്. ചില ഡെലിവറൻസ് സെഷനൊക്കെ പോകുമ്പം ഇനോ ചില മനുഷ്യരിലൂടെ പിശാജ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എന്നെ പേരൊക്കെ വിളിച്ചു. പിശാജ് എന്നെ പേര് വിളിച്ചിട്ടുണ്ട്, നീ പോടാ ഇംഗ്ലീഷിക്ക്, ഇംഗ്ലീഷ് വിളിച്ചിട്ടുണ്ട്. യു ഞാൻ പേടിച്ച് സഹോദരിമാരൊക്കെ പേടിച്ച് നോക്കുന്നേ. ബേ ഡെലിവറൻസ് സെഷന് കർത്താവ് ഇറക്കും. ഇവിടെ ഒത്തിരി പേര് നിങ്ങൾ പിശാചുമായിട്ട് നല്ല ജയിച്ച് കയറും. അപ്പൊ ചില പേരുകളൊക്കെ കേൾക്കും, കാരണം അവൻ ആ ഭവനത്തിൽ ഇരിക്കാൻ പറ്റാതെ, ഭവനം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ ഇരിക്കാൻ പറ്റാതെ പുറകോട്ട് പോകുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കും. അന്നേരം നമ്മള് ഡെലിവറൻസ് സൂക്ഷിക്കു വേണ്ടി എന്നെ കർത്താവ് വിളിച്ചത് കണ്ടില്ല എന്ന് പറയാനുള്ളവരെ ആ പണിക്ക് കൊള്ളുകയല്ല. കാരണം കർത്താവ് എന്നെ വിളിച്ചേ, നീ എനിക്ക്. കർത്താവ് നിങ്ങളെ വിലയേറിയൊരു മാനം വിളിച്ച, നാട്ടുകാരെ വിളിച്ച, നിങ്ങൾക്ക് എന്നാ മനസ്സിലായോ? നമ്മുടെ മനസ്സ് മാറുകയല്ലേ. നാട്ടുകാർ പലതും വിളിക്കും, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവർ പലതും പറയും, അവർ പറയുന്നത് കേട്ടാൽ അവരുടെ ചെലവിലാണ് നമ്മൾ കഴിയുന്നതെന്ന് തോന്നും. ദൈവമക്കളെ, നിങ്ങൾ നാട്ടുകാരുടെ ചെലവിലാണോ കഴിയുന്നത്? ഞാനല്ല, നമ്മൾ കർത്താവിന്റെ ചെലവിലാണ് കഴിയുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ, രക്തം ചെലവിട്ടതിലാണ് നമ്മൾ കഴിയുന്നേ. ആൾക്കാർ എന്തെങ്കിലും വിളിച്ചോട്ടെ, ദൈവം നിന്നെ വിളിച്ചതെന്താ? നീ എനിക്ക് വിലയേറിയവനും.
അപ്പൊ നിങ്ങളെക്കുറിച്ചോ എന്നെ കുറിച്ചോ ഒരു സെൽഫ് റെസ്പെക്ട് വെളിപ്പെട്ടു വരട്ടെ. മനുഷ്യരുടെ നാവിന് നമ്മളെ കൊടുത്തിരിക്കുകയല്ല, കർത്താവിന്റെ നാവിലാണ് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. കർത്താവ് വിളിക്കുക, എന്റെ പ്രിയപ്പെട്ടതാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ ഇത്, എന്റെ മകന്റെ രക്തത്താൽ ഞാൻ ഇതിനെ വീണ്ടെടുത്തെടുത്തതാ, എന്റെ മകനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് മക്കളുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ, എല്ലാവരും ഉയർത്തി. ഒരു ദിവസം കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോട് കുറച്ച് പിള്ളേരെ ദത്തെടുക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അതിനുള്ള ഹൃദയം കർത്താവ് തന്നെന്ന് വിചാരിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിന് ഹൃദയം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളും നിങ്ങൾ ഈ ദത്തെടുത്ത പിള്ളേരുമായിട്ട് നിങ്ങൾ വേറെ കൃത്യം കാണിക്കുമോ? കർത്താവ് ഹൃദയം തന്നിട്ടാ ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നും പോകരുത്. കർത്താവ് ഹൃദയം തന്നെങ്കിലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, നടക്കുമോ? നടക്കണം, നടക്കും. അവിടെ നിങ്ങൾ വേറെ കൃത്യം കാണിക്കുമോ? ഓ, ഇതിന്റെ വയറ്റിലുണ്ടായത് ഇതല്ലാത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിളമ്പുവോ? നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കും. അതിനുള്ളൊരു ഹൃദയം നമുക്ക് തരുമ്പോഴാ. ഓക്കെ, ആ ഹൃദയത്തിനകത്ത് പക്ഷാഭേദമില്ല, എല്ലാ മക്കളാ. അത്രേ നിങ്ങൾക്ക് മനസ്സിലാകാമെങ്കിൽ, പിതാവിന്റെ ഹൃദയമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. സ്വന്തം പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം അപ്പന് മക്കളാ. നിങ്ങളെക്കാളും എന്നെക്കാളും വളരെ വിശാലതയുള്ള ഹൃദയമാ ദൈവത്തിനെ സംബന്ധിക്കോ. ആ ദൈവത്തിന്റെ ഹൃദയം, ഇന്ന് രാവിലെ അച്ചായൻ പറഞ്ഞായിരുന്നല്ലോ, പറീസ് അച്ചായൻ പറഞ്ഞെന്തായിരുന്നു? കാട്ടൊലിവായിരുന്നു നിന്നെ, റോമർ 8 എടുത്താട്ടെ. നമ്മുടെ അവസ്ഥ ഇന്ന് രാവിലെ കർത്താവ് പറയും, ഹൂ ആർ യു ആർ. നിങ്ങൾ കർത്താവ് ശരിക്കും ഇത് വിശ്വസിക്കണം. ദയവായി പിശാചു വന്ന് പറയുന്ന കേക്കല്ലേ ആ പാസ്റ്റർ നിങ്ങളെ സൂചിപ്പിക്കാൻ ഇങ്ങനെ പലതൊക്കെ, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയും, ഞാനല്ല കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. പിശാചിനോട് പറയണം, ഞാൻ ആരാണ് നിന്റെ ദൈവം, എന്റെ അപ്പൻ എനിക്ക് മനസ്സിലാക്കി തരിക എന്ന് പറയണം. നോക്കിക്കേ, റോമർ 8 ആ ഭാഗം പ്രിയപ്പെട്ടവരെ, റോമൻസ് 8 അതിനകത്തുണ്ട്. റോമൻസ് 8 അല്ലേ? ആ 11 ആയിരിക്കും മാം, യു ആർ റൈറ്റ്. റോമൻസ് 11 ലേക്ക് പോവാം. ഗുഡ്, റോമൻസ് 11:24. താങ്ക് യു മാം, ഗുഡ്. റോമർ 11:24 നമുക്ക് ഒരുമിച്ച് വായിക്കാം. റെഡി, 1, 2, 3. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നത് കേട്ടോ. കാരണം റോമൻ സഭക്കാർക്ക് ഒരു ചിന്തയുണ്ടായി, ഞങ്ങൾ ജാതികളിൽ നിന്നൊക്കെ വന്നതാ, ഞങ്ങൾക്കേ കൃപയുള്ളൂ. അതിന് പൗലോസ് ഒരു ചെറിയ ഡോസ് കൊടുത്തതാ. നീ ഒരുപാട് പൊങ്ങണ്ട. പക്ഷെ നമ്മൾ ഇത് എടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? നമ്മുടെ അവസ്ഥ എവിടെ കാണിക്കുന്നത്? എന്താ കാട്ടുമരം? നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് നല്ല നാട്ടുമരം, ഞാൻ തനി കാട്ടുമരമായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ചട്ടമ്പിയായിട്ട് നടന്നിട്ടൊന്നുമില്ല. ഞാൻ കള്ളു പിടിച്ചൊന്നും നടന്നിട്ടൊന്നുമില്ല. ഞാൻ പെണ്ണ് പിടിച്ചൊന്നും നടന്നിട്ടില്ല. പക്ഷെ എന്റെ അകത്ത് എനിക്ക് ദൈവത്തെ അറിഞ്ഞുകൂടായിരുന്നു. മനസ്സിലായോ? എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു നല്ല ചിന്തയുണ്ട്. ഞാൻ നല്ലവനാണ്, ഞാൻ സൺഡേ സ്കൂളിൽ പോവും, പ്രാർത്ഥിക്കും. പക്ഷെ എന്റെ അകത്ത് എനിക്ക് യേശുവിനെ അറിയത്തില്ലായിരുന്നു. അതാ ഇവിടെ പറയുന്നത്, എന്നെ മുറിച്ചെടുത്ത് നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചിരിക്കുക. ഈ ഒലിവ് മരം എന്താ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. കർത്താവിന്റെ കൂടെ നിങ്ങളെ ഒട്ടിച്ചു വെച്ചേക്കുക. യേശുവിന്റെ കൂടെ ഒട്ടിച്ചു വെച്ചാലുള്ള മഹത്വം എന്താണെന്നറിയോ? എനിക്കൊരാഗ്രഹമുണ്ട് ഇതൊന്ന് അറിയാൻ. വല്ലപ്പോഴും നമുക്ക് വർഷത്തിൽ ഒരിക്കലും ഒരു മിഷൻ ട്രിപ്പിന് പലർക്കായിട്ട് പോകണം. ഒരുമിച്ച് ഫാമിലീസായിട്ടൊക്കെ ഒന്ന് പോകണം. ഒരാഴ്ചത്തേക്ക് മതി. നിങ്ങൾ ചെന്ന് ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവത്തേജസ് അന്നേരം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം അറിയാൻ പറ്റും. റിമെമ്പർ ദിസ്, നിങ്ങൾ വിലയേറിയവനും മാന്യരും ആ കർത്താവിന്. ഓക്കെ, സോ ഒന്ന്, നിങ്ങൾ വിലയേറിയ മാന്യരുമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരാമോ? ഈ ഒരു അറിവ് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരാമോ? കാരണം ഞാൻ എന്റെ മക്കൾ എനിക്ക് വിലയേറിയ മാന്യരുമാ ഇല്ലേ? നമ്മുടെ മക്കൾ നമുക്ക് വിലയേറിയവരും മാന്യരുമല്ലേ? ആ കുഞ്ഞു വന്നൊരു കാര്യം ചോദിച്ചു, പപ്പാ ഫീസ് അടയ്ക്കണം. നോ പ്രോബ്ലം, നീ എന്നെ കുറിച്ച് വറിയണ്ട, ഹാൻഡ് ഇറ്റ് ഓവർ ടു മീ. നീ എന്നെ കുറിച്ച് വറിയണ്ട, ഹാൻഡ് ഇറ്റ് ഓവർ ടു മീ. അത് എന്റെ അപ്പന്റെ ഉത്തരവാദിത്വം. മക്കള് ഫീസ് അടയ്ക്കാതെ സ്കൂളിൽ നിന്ന് പുറത്തടയ്ക്കാൽ എന്റെ അപമാനം ആർക്കാ? അപ്പനാ അല്ലെ അമ്മയ്ക്കാ? നീ അത് മക്കളെ അതിനെ കുറിച്ച് വിഷമിക്കണം. നീ ഇരുന്ന് പഠിച്ചോ അല്ലേ? നമ്മളങ്ങനല്ലേ പറയുന്നു? നമ്മൾ അധ്വാനിക്കുന്ന പലപ്പോഴും എന്തിനാ? കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും വേണ്ടിയൊക്കെയല്ലേ നമ്മൾ ഈ കിടന്ന് അധ്വാനിക്കുന്നത്?
ഒരു അധ്വാനം തീർത്ത ഒരു അപ്പൻ നമുക്കുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ആവശ്യമില്ലാത്ത അധ്വാനങ്ങളിൽ നിങ്ങൾ പോയി വീഴരുത്. നിങ്ങളുടെ ഉപവാസവും കണ്ണുനീരും അനാവശ്യമാകരുത്. കാര്യമായ കാര്യത്തിന് ഉപവസിച്ചേച്ചാ മതി. ഫീസ് അടയ്ക്കാൻ ഉപവസിക്കണ്ട. കുടുംബസമാധാനത്തിന് ഉപവാസം വേണ്ട. ദുരാത്മാ വിട്ടുപോകാൻ ഒട്ടുപവാസം വേണ്ട. എന്തിനാ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നറിയോ? ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ മനസ്സായി തീരാൻ, അത് അവന്റെ വചനം നമ്മുടെ മനസ്സിനെ മാറ്റാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ എല്ലാ പ്രശ്നത്തിനും നമ്മൾ ഉപവസിക്കാനായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മൾ ഉപവസിക്കുന്നത് അവന്റെ വചനം നമ്മുടെ മനസ്സിനെ മാറ്റാനാ. ആ മാറിയ മനസ്സുമായി നിങ്ങൾ പോയി കൽപ്പിച്ചാൽ പിശാജ് ആ ഏഴ് അയലത്ത് വരത്തില്ല. നിങ്ങൾ കൽപ്പിച്ചാൽ പിശാജ് പോകുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അപ്പൊ വിശ്വാസം ഇല്ല ചിലർക്ക്. അപ്പൊ ആ വിശ്വാസം ഇന്ന് കൊടുത്തിട്ടേ പോകാവൂ. എങ്ങനെയാ പിശാചിനെ ശാസിക്കുന്നത്? പല ഭവനങ്ങളിലും സമാധാനം ഇല്ലാത്ത എന്തുകൊണ്ടാ? കർത്താവെ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടു, നിനക്കുള്ളൂ അധികാരം എന്താ നീ ഉപയോഗിക്കാത്തത്? കർത്താവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ മിറിയായ കാർ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചു. അവള് പിന്നെയും അത് എന്നോട് പറയാം, പപ്പാ ഓൺ ഡ്രൈവ് ചെയ്യുമ്പം പപ്പാ പപ്പായുടെ കൂടി പറഞ്ഞു, നത്തിങ് ഡൂയിങ്, നോ വേ, ഐ വോണ്ട് കം, സോറി, ഞാൻ വരത്തില്ല കൂടെ. അവളാണ് ഒട്ടും ചോദിക്കത്തുമില്ല. ഷി വോണ്ട് ആസ്ക് മീ, അവൾക്ക് എന്റെ സ്വഭാവമാണ്, ഷീസ് ലൈക്ക് മീ. അവൾ ചോദിക്കത്തില്ല, അവൾ തന്നെ പിടിച്ചു. ഓക്കെ, എല്ലാവരും അവളെ പോലെ ആയിരിക്കണമെന്നില്ല, എല്ലാവരും എന്നെ പോലെ ആയിരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് എനിക്ക് എവിടെ, എനിക്ക് എന്താ ഈ പേടി? ഞാൻ കാർ ഓടിക്കും, ഉദാഹരണം പറയണം, ഈ കാർ ഓടിക്കും എനിക്ക് എന്താ പേടി, എന്താ എനിക്ക് ഈ പേടി? കർത്താവ് പറഞ്ഞു തരും, ആ പേടി വന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ പണ്ട് നിനക്കൊരു ആക്സിഡന്റ് വന്ന് കാണുമായിരിക്കും, അല്ല നിനക്ക് ഈ ഡ്രൈവിംഗ് എന്ന് കേൾക്കുമ്പോൾ എന്തോ നിന്റെ മനസ്സിനകത്ത് ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ കൈവറയ്ക്കും, അത് ബ്രേക്ക് ചെയ്യാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. അവിടെ ഷിജുവിന് കൃപ വേണ്ട, നിനക്ക് കൃപ വേണം മോളെ, നിനക്ക് അധികം കൃപ ഞാൻ തരും. നിങ്ങളുടെ വ്യക്തിപരമായ പരാജയങ്ങൾ എന്താണോ അതിന് തക്കവണ്ണം കൃപ തരുന്ന നല്ലപ്പനാ നമുക്കുള്ളത്. അല്ല ബാബു എനിക്ക് കഴിവൊന്നുമില്ല, എന്നെ എന്നെ കണ്ടിരിക്കുന്ന ആ മിനിസ്ട്രിക്കല്ല എന്നെ കണ്ടിരിക്കുന്ന. നോ 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 നോ, യു ഗോട്ട് ഇറ്റ് റോങ്. ദൈവത്തിന്റെ വചനം എന്താ കൃപയെക്കുറിച്ച് പറയുന്നത്? ഗോഡ് ഈസ് ഏബിൾ ടു മേക്ക് ഓൾ ഗ്രേസ് അബൗണ്ട് ടുവേർഡ്സ് യു, ദാറ്റ് യു ഹാവിംഗ് ഓൾ സഫിഷ്യൻസി ഇൻ ഓൾ തിങ്സ് വിൽ അബൗണ്ട് ടു എവറി ഗുഡ് വർക്ക്. നിങ്ങൾ സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് കൃപ തരുവാൻ പെരുക്കുവാൻ കഴിയുന്ന കർത്താവ് എന്നാ പറയുന്നത്. കുറ്റം കണ്ടുപിടിക്കുന്ന കർത്താവല്ല. ഇപ്പൊ പിശാചിനെ ശാസിക്കുന്ന കാര്യമാണല്ലോ. ഒരു പ്രാവശ്യം ശാസിച്ചു, ഒന്നും നടന്നില്ല. ഞാനാണ് എന്നാ ചെയ്യുന്നറിയോ? ഞാൻ നേരെ കർത്താവിനടുത്ത് ചെല്ലും. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ ശാസിച്ചിട്ട് അത് പോയില്ലല്ലോ. കർത്താവ് പറയും, മോനൊരു കാര്യം ചെയ്ത് രണ്ടു മൂന്ന് ദിവസം എന്റെ സന്നിധിയിൽ ഇരിക്കെ, നിന്റെ മേലോട്ട് കുറച്ച് കൃപയും കൂടെ ഞാൻ പകരാം. അപ്പൊ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് എന്തിനാ? ആ കൃപ കുറച്ചുകൂടെ പകരാനാ. ശുശ്രൂഷിക്കുന്ന ദൈവദാസനമേൽ ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്ക് നിങ്ങളും കൂട്ടവകാശികളാണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വിശ്വാസത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ആ പെട്ടിക്കകത്തിടുന്നത് ഈ കൂട്ടായ്മയുടെയും കൂടെ ഭാഗമാകാനാന്ന് അറിയാമോ? അറിയണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളെ പിടിച്ച് ചാടി, ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇത്രയും രൂപ എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം ദേവർ റിയലി സ്ട്രഗ്ലിംഗ്. നിങ്ങൾക്കറിയാം ഞാൻ ആരോടും പൈസ ചോദിക്കുന്ന ആളല്ല, ചോദിക്കത്തുമില്ല. പക്ഷെ ചിലരുടെ സ്ട്രഗിൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ആ വിഷയത്തിൽ അവർ കൂട്ടായ്മ കാണിക്കാൻ നിങ്ങൾ പറയും, പാസ്റ്റർ അങ്ങനെയൊക്കെ ചോദിക്കാമോ? നിങ്ങളത് വിഷമിക്കേണ്ട, ഞാനും ദൈവമായിട്ട് തീർത്തോളം. ഓക്കെ, കൂട്ടായ്മയുടെ ഭാഗമാകണമെങ്കിൽ പണം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ കൂട്ടായ്മയിലായതുകൊണ്ട് ആ ബന്ധം ബലപ്പെടുത്തുവാൻ, ഇന്ന് രാവിലെ നിങ്ങൾ വന്നില്ലേ, ഇതാ കൂട്ടായ്മ ബലപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ വിശ്വാസത്തിൽ ചെയ്ത പ്രവൃത്തിയാ, ഇതിന് പ്രതിഫലമുണ്ട്. സഭയിൽ പണം കൊടുക്കുന്നതാകട്ടെ, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നതാകട്ടെ, നിങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ വിശ്വാസത്തോടെ കടന്നു വരുന്നതാകട്ടെ, എല്ലാം ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ബലപ്പെടുക. അന്നേരം എന്തോ സംഭവിക്കുന്നത്, ഈ കൃപ നിങ്ങളുടെ മേലോട്ട് ശക്തമായി വന്നോണ്ടിരിക്കുക. പണം കൊടുത്ത് കൃപ മേടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിർത്താം, 12 ആയി, ഞാൻ 12 പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ കുഞ്ഞുങ്ങളുള്ളവരെ നമ്മളെല്ലാവരും, നമ്മൾ കഴിയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ, നമ്മുടെ പൈസ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ കുക്ക് ചെയ്ത ആഹാരം നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അവരോടൊന്ന് സംസാരിച്ചാൽ അവിടെ എന്താ ബലപ്പെടുന്നത്? ഭക്ഷണത്തിനല്ല അവിടെ പ്രാധാന്യം.
എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ വിശ്വാസത്തിൽ മുന്നോട്ട് വന്നിരിക്കുമ്പോൾ നിങ്ങൾ ദൈവദാസന് ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ വിസിറ്റിംഗ് പാസ്റ്റേഴ്സിന് നിങ്ങൾക്ക് കിട്ടുന്ന $10 ആണെങ്കിലും സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നു. എന്താണെന്നറിയോ? ഗ്രേസ്, പെരുക്കുന്ന കൃപ. ഇതിനെക്കുറിച്ച് തിരിച്ചറിയാനും നമ്മൾ ഈ വന്നിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമ്മളോട് സംസാരിച്ച രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ ആകത്തുകയായിട്ട് ഇങ്ങനെ പറയട്ടെ. ഒന്ന്, നിങ്ങൾ കർത്താവിന് വിലയേറിയ മാന്യരും. രണ്ട്, അബണ്ടന്റ് ഗ്രേസിനെ എക്സ്പെക്ട് ചെയ്യുക, ഒരുപാട് കൃപയെ പ്രതീക്ഷിക്കുക. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കർത്താവിന് സാധിക്കും. കഴിഞ്ഞ ദിവസം ഈ സഭയെക്കുറിച്ച് ഒരു ദൂതുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കൊണ്ട് അപ്പം ശനിയാഴ്ച വൈകിട്ട് കിട്ടിയ ദൂത് ഞാൻ കൊടുപ്പിക്കും എന്നാ കർത്താവ് പ്രാവശ്യം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു ദൂത് കേൾക്കുന്നത്. ഐ വിൽ മേക്ക് യു ടു ഫീഡ് ദ പീപ്പിൾ എന്നാ പറഞ്ഞു. അതാണ് കൃപ. നമുക്ക് സാധിക്കാത്തത് സാധിപ്പിക്കുന്ന ദൈവം, അത് നമ്മളിലൂടെ സാധിപ്പിക്കുന്ന കർത്താവ്, ആ നല്ല കർത്താവ് നമുക്കുണ്ട്. ഈസ് എ ഗുഡ് ഗോഡ്. മക്കൾ നശിച്ചു കാണാനല്ല, ഒരു ചെറിയ കുറവ് വരുമ്പോഴത്തേക്കും ചവിട്ടി പുറത്താക്കുന്നവനല്ല കർത്താവ്. എന്തുകൊണ്ടാണ് ആ കുറവ് വന്നത്? എന്തുകൊണ്ട് ആ വീഴ്ച വന്നു? മകനെ മകളെ, നീ വീണെന്ന് എനിക്കറിയാം. എവിടെയാണ് നിന്റെ വീഴ്ച സംഭവിച്ചത്? അതും കൂടെ പരിഹരിച്ച് നിനക്ക് കൃപ തന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. അല്ലാതെ പിന്നെയും പിന്നെയും തള്ളിക്കളയുന്നവനല്ല കർത്താവ്. വീണിട്ടുണ്ടോ? വാ കർത്താവിന്റെ അടുത്ത് വാ, അധികം കൃപ പ്രാപിച്ച് ഇനി വീഴാതിരിപ്പാൻ. കർത്താവ് എല്ലാം പൂർത്തിയാക്കിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ പൂർത്തിയാക്കിയ പ്രവൃത്തി നിങ്ങളിലേക്ക് ദൈവദാസനിലൂടെ, ശബ്ദങ്ങളിലൂടെ, വചന ശുശ്രൂഷയിലൂടെ, ബൈബിൾ സ്റ്റഡികളിലൂടെ, സഭകളിലൂടെ എല്ലാം കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്ത് ആ കൃപയുള്ളതിനെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കർത്താവിനെ പ്രതികരിച്ചാട്ടെ. നമ്മളെ ഒരു ദിവസമാണോ, 10 ദിവസമാണോ, 40 ആണെന്നുള്ളതല്ല കർത്താവിന്റെ വിഷയം. നിങ്ങൾ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചിട്ട് നിങ്ങൾ അധികാരത്തോടുകൂടി കൽപ്പിക്കുന്നവരും അധികാരത്തോടുകൂടി ദൈവത്തിന്റെ മക്കളാകുന്ന സ്വഭാവം വെളിപ്പെടുത്തുന്നവരുമായി നിങ്ങൾ തീരട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ പണിഞ്ഞിട്ടേ കർത്താവ് അടങ്ങത്തുള്ളൂ. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾ നിനക്ക് വിലയേറിയവരും മാന്യരുമാണെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ നോക്കുമ്പോൾ അതിനുള്ള വകുപ്പൊന്നും ഞങ്ങൾ കാണുന്നില്ല കർത്താവേ. എന്നാൽ ഞങ്ങൾ നിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ വിലയേറിയവരും മാന്യരുമാണ്. രണ്ടാധികം കൃപ ഞങ്ങളുടെ പ്രാവർത്തിക തലത്തിൽ കർത്താവ് പെരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, പ്രസംഗമധ്യേ അടിയൻ പ്രസംഗിച്ചു വന്നപ്പോൾ അടിയൻ ടച്ച് ചെയ്ത ഒരു സബ്ജക്റ്റ്, ഞങ്ങളുടെ സഭയിൽ എല്ലാ സഹോദരിമാരും തന്നെത്താനെ ഡ്രൈവ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസുകൾ യാത്ര ചെയ്ത് അവർക്ക് കുടുംബത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആ മതിപ്പ്, അല്ല അവർക്ക് അവരെ കുറിച്ച് തന്നെയുള്ള മതിപ്പ് കുറഞ്ഞത് മാറിയിട്ട് അവർക്ക് ആ മതിപ്പ് അവരിൽ ഉണ്ടാകുവാൻ ഈ നാളുകൾ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ അറിവിൽ രണ്ട് സഹോദരിമാരെങ്കിലും ആ വിഷയത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. ചിലരത് ഗീവപ്പ് ചെയ്ത മട്ടാണ്. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്നു, ആഗ്രഹം അവർക്ക് കൊടുക്കണം. തനിയെ വാഹനം ഓടിക്കുവാൻ, തനിയെ യാത്ര ചെയ്യുവാൻ, തനിയെ ധൈര്യത്തോടെ പോകുവാൻ, ഈ ദേശത്ത് ദൈവം ഇട്ടിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രകാരം അവരത് ചെയ്യുവാൻ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവർ ജീവിക്കുവാൻ. അവരാർക്കും അടിമകളല്ല കർത്താവെ. സഹോദരിമാർ ആർക്കും അടിമകളല്ല. അവർ വിവാഹിതരായിരിക്കുമ്പോൾ തന്നെ സെൽഫ് സഫീഷ്യന്റ് ആയി, ക്രിസ്തുവിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് അവരെല്ലാവരുമായി തീരുവാൻ കർത്താവ് കൃപ കൊടുക്കണം. ഭയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ആ ഭയം മാറ്റുക മാത്രമല്ല, നിരന്തരം അവരെ അലട്ടുന്ന ഭയത്തിന്റെ ആത്മാവിനെ ചെറുത്തു നിന്ന് ധൈര്യത്തിന്റെ സുബോധത്തിന്റെ ശക്തിയോടെ അവർ എഴുന്നേറ്റ് നിൽക്കുവാൻ നീ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായി പ്രയാസമുള്ളവരുണ്ട്. ഈ സീസണിൽ അവരുടെ ശാരീരികമായ പ്രയാസം കൊണ്ടുവരുന്ന ലിമിറ്റേഷൻ മാറ്റിയിട്ട് പിന്നെയും യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഈ കൂടാരം നീ നട്ടതായതുകൊണ്ട് ഇതിനകത്ത് കയറിയിരിക്കുന്ന ഒന്നുപോലും വെറുതെ ആവത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും സൽപ്രവർത്തിക്ക് വക പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയെടുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അടിയൻ ഇന്ന് നിന്നോട് ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മക്കൾ കർത്താവിന്റെ വേലയിലുള്ളവരായിരിക്കണം. അതിന്റെ മധ്യത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നവരെല്ലാവരെയും ഈ കൂട്ടായ്മയിൽ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന അവകാശപ്രകാരം നീ തന്നിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ യേശുവിന്റെ അവകാശത്തെ പ്രഖ്യാപിക്കും. തലമുറകൾ എവിടെയാണെങ്കിലും നഷ്ടപ്പെട്ടു പോകരുത്. ഇതിനകത്ത് കണ്ട തലമുറയെ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിതറിച്ച് കളയുവാൻ, നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രു ശ്രമിക്കുന്ന ശ്രമങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തുകയാണ്. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. കർത്താവ്, ഇതുവരെ സഭയിൽ കടന്നു വരാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ആഗ്രഹം നീ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പ പോകുന്ന, മമ്മി പോകുന്ന സഭയിൽ ഞങ്ങൾക്കും പോകണമെന്ന ആഗ്രഹത്തെ കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചിതറിക്കുന്ന ദുരാത്മാവിനെ ശാസിക്കുകയാണ് ഒരുമിച്ച്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വരും. കർത്താവ് കണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ വരും.
ആരെങ്കിലും കുഞ്ഞുങ്ങൾ വരുന്നെങ്കിലെങ്കിൽ കർത്താവെ അത് ദൈവഹിത പ്രകാരമായിരിക്കണം, അത് നിനക്ക് അനുഗ്രഹമായി തീരണം, നിന്റെ രാജ്യത്തിന് അവർ വലിയ കെട്ടുപണിക്കാരായി തീരണം, ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും വേണം. ഏത് രീതിയിൽ പോയാലും തലമുറ നഷ്ടപ്പെട്ടു പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം. ഈ നാളുകളിൽ ഈ അധികാരം ജനത്തിനുമേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അകത്തുള്ള അധികാരം വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹിക്കണം, ജനത്തെ കൊണ്ടുവരണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.